ശുദ്ധീകരിക്കുന്നവരാണ്. ആ ശുദ്ധീകരിക്കുന്നവരെ നബി തങ്ങൾ സമാശ്വസിപ്പിക്കുകയാണ്, ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഹബീബായ നബി തങ്ങൾ അവിടെ നിന്ന് അല്ലാഹു സംരക്ഷിച്ചു. മുത്തുനബി തങ്ങൾ ഹിജ്റ പോകുന്ന പോക്കിലാണ് സുറാഖത്ത് ഇബ്നു മാലിക് പിന്നാലെ വന്ന് ഹബീബിനെ വെട്ടാൻ വേണ്ടി വരുന്നത്. ഹബീബിന്റെ ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അക്ഫിനാഹു ബിമാ ശിഇത, പടച്ചവനെ നീ ഉദ്ദേശിക്കുന്ന പോലെ സുറാഖയെ നീ കൈകാര്യം ചെയ്യണമേ. അല്ലാഹുമ്മ അക്ഫിനാഹു ബിമാ ശിഇത, അല്ലാഹുമ്മ അക്ഫിനാഹു ബിമാ ശിഇത, ഹബീബിന്റെ ദുആയാണത്. നമ്മൾ ആരെങ്കിലും ആരുടെയെങ്കിലും ശത്രുതയോ പ്രയാസമോ നമുക്കുണ്ടെങ്കിൽ പടച്ചവനെ ആ മനുഷ്യന്റെ ഉപദ്രവം നീയായിട്ട് തടഞ്ഞു നിർത്തേണമേ എന്ന് റബ്ബിനെ കേൾപ്പിക്കുന്ന ദുആയാണത്. ആ ദുആയിരുന്നാൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അതുപോലത്തെ മഹത്വമുള്ള ദുആയാണ് ഹസ്ബുനല്ലാഹ് അല്ലെങ്കിൽ ഹസ്ബി അല്ലാഹ്. ഉച്ചക്ക് പറയുമ്പോൾ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചൊല്ലുമ്പോ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്ന ഇഷ്ടജനങ്ങൾ എന്ന വിഷയത്തിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. ഹബീബാ നബി തങ്ങൾ അല്ലാഹുമ്മ അക്ഫിനാഹു ബിമാ ശിഇത റബ്ബേ, ഈ സുറാഖയുടെ ഉപദ്രവത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. സുറാഖയുടെ കുതിരയുടെ കാലുകൾ കുളമ്പുകൾ ഭൂമിയിലേക്ക് താഴുകയായിരുന്നു. മണലിൽ താഴുന്ന പോലെ അത് മണലല്ലായിരുന്നവ അത് ഉറച്ച ഭൂമിയാണ്. എന്നിട്ടും ഭൂമി വിഴുങ്ങുകയാണ്. മൂന്ന് തവണ ആ അനുഭവം ഉണ്ടായിട്ട് സുറാഖ തങ്ങൾ വന്നിട്ട് നബിയോട് പറഞ്ഞുവല്ലോ, യാ റസൂലല്ലാ, നബിയേ എന്നോട് മാപ്പാക്കണം, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഹബീബ നബി തങ്ങളിൽ നിന്ന് സമ്മതപത്രം വാങ്ങി പുറപ്പെട്ട ആളാണ് സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹബീബ നബി തങ്ങൾക്ക് എത്രയെത്ര സംരക്ഷണമാണ് അല്ലാഹു നൽകിയത്. വല്ലാഹു യഅസ്മുക മിനന്നാസ്, നബിയെ ജനങ്ങളുടെ ഒരു ഉപദ്രവവും അങ്ങേ കേൾക്കുകയില്ല നബിയെ. 11 വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട് നബി തങ്ങൾക്കെതിരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 11 തവണ അത് മുഴുവൻ അല്ലാഹുവിന്റെ അസ്മത്ത് കൊണ്ട് അല്ലാഹുവിന്റെ സംരക്ഷണം കൊണ്ട് അല്ലാഹു ഹബീബിനെ സംരക്ഷിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിന്റെ സംരക്ഷണം കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, അല്ലാഹുവിന് വേണ്ടിയുള്ള അല്ലാഹുവിലേക്ക് പടച്ചതമ്പുരാന് വേണ്ടി പരിപൂർണമായ അല്ലാഹുവിലേക്കുള്ള പ്രതിബദ്ധത, പടച്ചതമ്പുരാനോടുള്ള എന്തെന്നില്ലാത്ത ബന്ധം, അല്ലാഹുവിനോടുള്ള ബന്ധം ഇരുത്തത്തിലും നടത്തത്തിലും ചിന്തകളിലും, പടച്ചതമ്പുരാനെ അല്ലാഹുവേ, പടച്ചവനെ അല്ലാഹുവേ എന്ന ചിന്ത, അൽവലാ ഉത്താമു ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ സംരക്ഷണം കിട്ടാൻ അത് കാരണമാണ്. 2, അൽ മത്വഅമുൽ ഹലാൽ, ജോലി ചെയ്യുന്നത് ഹലാലായിരിക്കണം, കച്ചവടം ഹലാലായിരിക്കണം, കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ഹലാലായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഭരണക്രമങ്ങളോ ഭരണാധികാരികളോ ഗവൺമെന്റുകളോ എന്ത് സംഭവിച്ചാലും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ ഇനായത്ത് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം ഈ ലോകത്ത്? അല്ലാഹുവിന്റെ ഇനായത്ത് മുഅ്മിനീങ്ങൾക്ക് വേണമെങ്കിൽ അവർ റബ്ബുമായിട്ട് മനസ്സുകൊണ്ടടുക്കണം, ഹൃദയം കൊണ്ടടുക്കണം, അല്ലാഹുവിലേക്ക് മനസ്സുകൊടുക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. ആളുകളെ പറ്റിക്കരുത്, വഞ്ചിക്കരുത്, പലിശ ഇടപാടുകളുമായി ലാഞ്ചന പോലുമുള്ള കച്ചവടങ്ങൾ ഏർപ്പാടുകൾ ചെയ്തു പോകരുത്. 3, ആ ചെയ്യുന്ന ദുആ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അതൊരിക്കലും കുടുംബ ബന്ധം മുറിച്ചു കളയുന്നതോ ഒരു തിന്മയോ തെറ്റുകളോ ആയ ചോദ്യങ്ങളായി പോകരുത്. തെറ്റുകൾ അള്ളാഹുവിനോട് ദുആയിരിക്കരുത്. കുടുംബം മുറിയണേയെന്നോ, എന്റെ ഉമ്മാക്ക് വാപ്പാക്ക് മക്കൾക്ക് കുടുംബത്തിന് സുഹൃത്തുക്കൾക്ക് അപകടം സംഭവിക്കണേയെന്നോ, നമ്മുടെ ബന്ധങ്ങളിലുള്ള ഇടർച്ച കാരണം ദുആ ചെയ്യുമ്പോ ദുആകളിൽ ഒരിക്കലും ഒരാൾക്കെതിരായിട്ടും കേടായിട്ടും ദുആ ചെയ്യാതിരിക്കണം. 4, ദുആഉൽ മുൽതുർ, പടച്ചവനെ ഞങ്ങൾ കുടുങ്ങിപ്പോയവരാണ് റബ്ബേ, ഞങ്ങൾ കുടുങ്ങിപ്പോയവരാണ് റബ്ബേ, അള്ളാഹുവേ ഞങ്ങൾ പ്രയാസത്തിലാണ്, നീയല്ലാതെ കൈപിടി ാരുമില്ല റബ്ബേ എന്ന ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് മനസ്സുകൊടുത്ത് ഞങ്ങൾക്ക് നിന്റെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല റബ്ബേ എന്ന അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ നിസ്സഹായാവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. ബഹുമാനപ്പെട്ട നാസർ ഫൈദി അവർക്ക് സൂചിപ്പിച്ചു, പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഈ ഉമ്മത്ത് വിജയിച്ചത്. പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. പ്രാർത്ഥനയാണ്
അള്ളാഹുവിനോട് ദുആയിരക്കുമ്പോ ഉത്തരം കിട്ടിയെങ്കിലായി, ഇല്ലെങ്കിൽ അവണ്ട എന്നല്ല പറയേണ്ടത്. അള്ളാഹുവേ നീ കൈവിട്ടാൽ ഞങ്ങൾ തകരും, റബ്ബേ നീ നിന്റെ റഹ്മത്തിന്റെ നിന്റെ പ്രവാഹം മുറിച്ചു വെച്ചാൽ ഞങ്ങൾ തകർന്നു പോകും റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് റബ്ബേ ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന ആ ഒരു ചിന്തയിൽ ദുആയിരക്കണം. അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. ദുആക്കുത്തരമുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് ദുആ ചെയ്യണം. ദുആക്കുത്തരമുള്ള സ്ഥലങ്ങൾ പരിശുദ്ധമായ മക്കയും മദീനയും ദുആക്കുത്തരമുള്ള ഇടങ്ങളാണ്. അള്ളാഹുവിന്റെ ഷാഇറുകൾ, മഹാന്മാർ അന്തർവിഷമം കൊള്ളുന്ന സ്ഥലം അമ്പിയാഇന്റെ മഖാമുകൾ, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അന്തർവിഷമം കൊള്ളുന്ന സ്ഥലങ്ങൾ, മസ്ജിദ്, പരിശുദ്ധങ്ങളായ സമയങ്ങള്, ദിവസങ്ങള്, മാസങ്ങള്, ഈ സദസ്സിൽ നമുക്ക് ദുആക്കുത്തരം പ്രതീക്ഷിക്കുന്ന സദസ്സാണ്. നൂറുകണക്കിന് കറാമത്തുകൾ കാണിച്ച മഹാനായിരുന്നല്ല മഹാനായ സീമവറുകൾ. അള്ളാഹുവിന്റെ ഖബറണം സ്വർഗത്തോപ്പാക്കുകയും മുഹറവിയായ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുകയും ചെയ്യട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗലോകത്തൊരുമിച്ചു കൂട്ടിത്തരട്ടെ. ഇത് ദുആക്കുത്തരമുള്ള മഖാമാണ്, സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ സദഖ ചെയ്യുന്നത്. ഈ സദസ്, ഇന്നത്തെ സദസ്സിൽ ചീരിനി വിതരണത്തിന് എന്റെ പ്രിയങ്കരായ സയ്യിദ്, കാസർഗോഡ് ജില്ലയിലെ കുമ്പോൽ കുടുംബത്തിലെ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ അവറുകൾ ഇവിടേക്ക് ഈത്തപ്പഴം കൊടുത്തയച്ച 5 പെട്ടി ഈത്തപ്പഴം. അത് പുരുഷന്മാർക്കേ കൊടുക്കാൻ തേഞ്ഞുള്ളൂ, സ്ത്രീകളുടെ ഭാഗത്തേക്ക്. 6 പെട്ടി ഈത്തപ്പഴം മഹാനായ തങ്ങള്, കുമ്പോൽ എന്ന് പറഞ്ഞത് കാസർഗോഡ് കഴിഞ്ഞ് കുമ്പള കഴിഞ്ഞ് ആരിക്കാടി അടുത്താണ് കുമ്പോൽ എന്ന് പറയാം. ഒരുപാട് കറാമത്തുകൾ കാണിക്കുന്ന സയ്യിദാണ് അവർ. അള്ളാഹുവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു, ഇന്ന് നമുക്ക് മുമ്പൊക്കെ നമ്മൾ അങ്ങനെ ഒരുപാട് മഹാന്മാരെ കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് കേട്ട് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുള്ള അപൂർവം ചില മഹാന്മാരിൽ മഹാനായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ, അള്ളാഹു അവർക്കും അവരുടെ ജ്യേഷ്ഠനുജന്മാർ സയ്യിദന്മാരുണ്ട്, സയ്യിദ് അലി തങ്ങളുണ്ട്, അവരുടെ ജ്യേഷ്ഠനാണ് കെ എസ് ആറ്റക്കോയ തങ്ങൾ, കുമ്പോൾ തങ്ങൾ അവറുകൾ, അവരുടെ അനുജനുണ്ട് ജാഫർ തങ്ങൾ, വേറെയും അവരുടെ അനുജന്മാരുണ്ട്. അവർക്കൊക്കെ ആ കുടുംബത്തിന് മുഴുക്കയും അള്ളാഹു ചാല, നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും എല്ലാ ഉസ്താദുമാർക്കും ദീനിന്റെ ഖാദിമീങ്ങൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവർ ഈ ഉമ്മത്തിന്റെ സംരക്ഷണമാണ്. നമുക്ക് ആവലാദികളും വേവലാദികളും ചെന്ന് ബോധിപ്പിക്കാനും ദ്വായരപ്പിക്കാനുമുള്ള മഹത്തുക്കളാണ് അവർക്ക്. അവരെ, അവരുടെയൊക്കെ തണൽ ഈ ഉമ്മത്തിന് കാലാകാലങ്ങളിൽ അള്ളാഹു നിർത്തി കൊടുക്കട്ടെ. മഹാനായ മടവൂർ ഷെയ്ഖ് അവറുകളോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും അവിടെ തങ്ങൾ പൈസ അയച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. തങ്ങളുടെ പ്രത്യേകത അതാണ്. യത്തീംഖാനകളും പരിസരത്തുള്ള ദർസുകളിലേക്കും തങ്ങള് തങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് അരിയും സാധനം കൊണ്ടുപോയി കൊടുക്കും. മുചാല്ലിമീങ്ങൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞു. ഇതങ്ങനെ അത്ഭുത തങ്ങളാണ്, തങ്ങൾ കൊടുക്കുന്ന തങ്ങളാണ്. മാഷാല്ലാ, വാരിക്കോരി കൊടുക്കുക. അവിടുത്തെ മഖാം, അവിടുത്തെ ഉറൂസ് വരുമ്പോ കാണാൻ പറ്റും, ഓടി ചാടി ജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വരെ സയ്യിദ് അവറുകളുണ്ടാവും. ഒരു സാധാരണക്കാരനെ പോലെ ഒരിക്കലും തിരിച്ചറിയാം ഇതാണോ ഈ പറഞ്ഞ മഹാൻ എന്ന് നമ്മൾ കാണുമ്പോ. ഒരു പക്ഷേ ജനങ്ങൾക്കിടയിലൂടെ ഓടി നടന്ന് വിയർത്ത് ജനങ്ങളിൽ ഒരാളായിട്ട് നടക്കുന്നത് കണ്ടാൽ നമുക്ക് പോലും അത്ഭുതം തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു മഹാൻ. അള്ളാഹുവേ നീ അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നിന്റെ ഹിഫ്ളും ഇനായത്തും നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് ഇജാബത്തിന്റെ സ്ഥലങ്ങൾ, ഇജാബത്തിന് അർഹതയുള്ള മഹത്തുക്കളായ ആളുകൾ, അവരോട് ദുആയിരപ്പിക്കുക. അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ കാരണമാണ്. അവര് അവരുടെ മഖാമുകൾ, അവരുള്ള മജ്ലിസ്, ഇവിടെ ദുആയിരക്കുമ്പോ ദുആയിരക്കുന്ന ഒരു ഉസ്താദ് മാത്രമല്ല, ദുആയിരക്ക് ആമീൻ പറയുന്നവരും ദുആയിരക്കാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉസ്താദ് ദുആയിരക്കാണ്, ആമീൻ പറയുന്നവരും ദുആ ചെയ്യുകയാണ്, ഒരാൾ മാത്രമല്ല ദുആയിരക്കുന്നത്. ഇതിൽ അള്ളാഹുവിന്റെ മഹത്വക്കൾ ഉണ്ടായിരിക്കും, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും, അവരുടെ ഒരു ദുആയായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ലാ യഷ്ഖാ ബഅദഹ അബദ, പിന്നീട് ഒരു പരാജയവും സംഭവിക്കാത്ത വിധം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഒരു ആമീൻ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഇജാബത്തിന്റെ സാധ്യതയുള്ള സ്ഥലങ്ങൾ, സന്ദർഭങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ഇനായത്ത് കിട്ടാൻ ഇത് കാരണമാണ്. 5 വിഷയങ്ങളാണ് പറഞ്ഞത്. 1, അള്ളാഹുവിനോട് പരമമായ വിധേയത്വം. 2, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, വരുമാനം ഹലാലാവണം. 3, അള്ളാഹുവിനോട് ദുആയിരക്കുമ്പോൾ തെറ്റുകൾ ദുആ ചെയ്തു പോകരുത്. 4, നമ്മൾ ദുആയിരക്കുമ്പോൾ റബ്ബേ ഞങ്ങൾ ഗതികെട്ടവരാണ്, ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്, റബ്ബേ ഞങ്ങളെ കൊണ്ട് ഒന്നും സാധ്യമല്ല റബ്ബേ എന്ന നമ്മുടെ നിസ്സഹായത വെളിവാക്കി ദുആയിരക്കണം. 5, ദുആക്ക് ഉത്തരമുള്ള സ്ഥാനങ്ങളും സ്ഥലങ്ങളും സമയങ്ങളും നോക്കിയിട്ട് ദുആയിരക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആയിൽ ഉത്തരം നൽകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോയപ്പോ അറഫയിൽ നിന്ന് ഹജ്ജാജിമാരോടുകൂടെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജാജിമാരോടുകൂടെ അറഫയിലേക്ക് പോകുന്ന സമയത്ത് ആരോ പാടുന്നത് കേൾക്കുന്നു. അലൈക സലാമുല്ലാഹി മിൻ ഇമാമിൻ മുബാറകിൻ وبارك في ذاك الأديم الممزق عمر رضي الله عنه من دكادك أسادھ ما يكل بشكتين മദീനയുടെ മിമ്പറിൽ നിന്ന് 700-800 കിലോമീറ്റർ അപ്പുറമുള്ള നഹാവന്തിലേക്ക് മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനോട് യാ സാരിയ അൽ ജബൽ എന്ന് വിളിച്ചു പറഞ്ഞ ആ മലയുടെ അപ്പുറത്ത് നടക്കുന്ന വിഷയങ്ങൾ അല്ലാഹു കറാമത്ത് കൊണ്ട് കാണിച്ചു കൊടുത്ത സ്വഹാബിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അറഫയിൽ നിന്ന് പോകുമ്പോ കേൾക്കുന്ന പാട്ടിതാണ്. ആരാ പാടിയതെന്നറിയില്ല. മലക്കുകളാകാം, മുഅ്മിനീങ്ങളായ ഖൈറായ ജിന്നുകളാവാം, ആരാണെന്നറിയില്ല. അലൈക സലാം അല്ലാഹി മിൻ ഇമാമിൻ മുബാറകിൻ വബാറക ഫീ ദാകൽ അദീമിൽ മുമസ്സഖി. മുബാറക്കായ ബർക്കത്തുള്ള ഇമാമേ, നേതാവേ, മുഅ്മിനീങ്ങളുടെ നേതാവേ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, അലൈക സലാമുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. വബാറക ഫീ ദാകൽ അദീമിൽ മുമസ്സഖി, ആ ചിന്നിച്ചിതറാൻ പോകുന്ന നിങ്ങളുടെ മാംസ കഷ്ണങ്ങളിൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ, ബറക്കത്തുണ്ടാകട്ടെ എന്നാണ് ആ പാടുന്നത്. ഫറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാദാ അജലീ നുഇയ ഇലയ്യ, ഞാൻ മരിക്കാൻ സമയമായി എന്ന് എന്നോട് ആരോ വിളിച്ചു പറയുകയാണിത്. മരിക്കാൻ നേരായി, എന്റെ മരണം ആസന്നമായി എന്ന് ആരോ എന്നോട് വിളിച്ചു പറയുകയാണിത്. ഇത് ഉമർ തങ്ങളുടെ പ്രത്യേകതയാണ്. വഹി അമ്പിയാക്കന്മാർക്ക് വഹിയുള്ള പോലെ അല്ലാഹുവിന്റെ ഔലിയാഇന് ഇൽഹാമുകൾ ഉണ്ടാകും. അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന ചില അറിവുകൾ കിട്ടും. ഇയ്യകും ഫീ ഉമ്മതി മുഹദ്ദസൂന ഫഇന്നഹു ഉമറു ബിനുൽ ഖത്താബ്. ഇയ്യകും ഫീ ഉമ്മതി മുഹദ്ദസൂന, അല്ലാഹുവിനാൽ ഇൽമ് ലഭിക്കുന്ന, ഇൽഹാം ലഭിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഈ ഉമ്മത്തിൽ ഒരുപാടുണ്ട്. എന്റെ ഉമ്മത്തിൽ അത്തരക്കാരുണ്ടെങ്കിൽ ഫഇന്നഹു ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഉമർ ഇബ്നുൽ ഖത്താബ് ആണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുന്നു. ജംറയിൽ എറിയുകയാണ്. എറിയുമ്പോ തങ്ങളെന്ന് വയസ്സായിട്ടുണ്ട്, തലയിൽ മുടിയില്ല, നല്ല പ്രായമായി, ശരീരത്തിലെ രോമങ്ങളൊക്കെ നരച്ച് ശരീരം തളർന്നു വല്ലാത്ത അവസ്ഥയിലാണ്. അവസാനത്തെ ഹജ്ജാണത്. മഹാനവറുകൾ ജംറ എറിയുന്ന നേരത്ത് യമനിയായ ഒരു മനുഷ്യൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോ, ജംറയിലേക്ക് എറിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ കൊണ്ടിട്ടുണ്ട്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയിൽ നിന്ന് ചോരയിലിച്ചു. കാന അസ്ലഅ ഫസാലദ്ദം, കഷണ്ടി ഉണ്ടായിരുന്നു. മഹാനവറുകളുടെ നേരെ തലയിലാണത് തറച്ചത്, കല്ല് വീണത്, അതുകൊണ്ട് ചോരയൊലിച്ചു. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒന്ന് തിരിഞ്ഞു നോക്കി, അപ്പൊ യമനിയാണ്. വീണ്ടും തിരിഞ്ഞു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഹാദാ അജലീ നുഇയ ഇലയ്യ, എനിക്ക് മരണമാസന്നമായിട്ടുണ്ട് എന്ന് എന്നെ വിളിച്ചറിയിക്കുന്ന അടയാളമാണിത്. രണ്ട് അടയാളങ്ങളാ കിട്ടിയത്. ഒന്നാ രണ്ടു വരി പാട്ട്, പിന്നെ ഇത്. ഈ ചോര ഒലിച്ചത് രണ്ടും എന്റെ അജലെത്തിയിരിക്കുന്നു. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു പരിശുദ്ധമായ മിനാ താഴ്വരയിലെ ബത്തുഹായിൽ ചരൽ കല്ലുള്ള പ്രദേശത്ത് ഇങ്ങനെ മലർന്നു കിടക്കുന്നു കല്ലിൽ. എന്ന് ആ കല്ലിൽ കിടന്നിട്ട് ഫാറൂഖ് റളിയല്ലാഹു മലർന്നു കിടന്ന് കൈയുയർത്തി ദുആ ചെയ്തൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഖദ് ഇൻതശറത് റഇയതി, അല്ലാഹുവേ എന്റെ പ്രജകൾ ഒരുപാട് ഒരുപാടായി മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് റബ്ബേ. ഇസ്ലാം വ്യാപിച്ചു. വറഖ അദുമീ, എന്റെ എല്ലുകൾ ദുർബലമായി റബ്ബേ. വദന അജലി, എന്റെ അജൽ അടുത്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുമ്മ ഫഇന്നി അസ്അലുക ഷഹാദതൻ ഫീ സബീലിക വമൈതതൻ ഫീ ബലദി റസൂലിക, അതുകൊണ്ട് റബ്ബേ നിന്റെ മാർഗത്തിൽ ഷഹീദാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മരിക്കുന്നത് നിന്റെ റസൂലിന്റെ മദീനയിൽ വെച്ചാവണം.
വല്ലാത്തൊരു ചോദ്യമാണത്. മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്. മോള് ഹഫ്സ ബീവി ചോദിച്ചിട്ടുണ്ട്, വേറെയും സഹാബിമാര്, യാ അമീറൽ മുഅ്മിനീൻ ഷഹാദത്തുൻ ഫീ സബീലില്ലാഹ് വ മൗതുൻ ഫീ ബലദി റസൂലില്ലാഹ്. അള്ളാഹന്റെ മാർഗത്തിൽ ഷഹീദാവുകയും റസൂലുള്ളാഹിന്റെ നാട്ടിൽ വഫാത്താവുകയും, കൈഫ യകൂനു ദാലിക, അതെങ്ങനെ സംഭവിക്കാനാണ്, അതെങ്ങനെ സംഭവിക്കാനാണ്? അതിപ്പോ എങ്ങനെയാണെന്നറിയോ? എന്താ, രണ്ട് ഓപ്പോസിറ്റ് വിഷയങ്ങളാണ് ചോദിക്കുന്നത്. മദീനത്ത് വെച്ച് ഷഹീദാവണം, ഷഹീദാവണമെങ്കിൽ യുദ്ധം നടക്കണം. മക്കയും മദീനയും യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ. സാന്ദർഭികമായിട്ട് പറയാണ്, വിശുദ്ധ ഖുർആനിലെ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള ആയത്തുകൾ എടുത്തിട്ട് ചില ചർച്ചകളൊക്കെ നടന്നു. അത് മാത്രം ഒരു വിഷയമാക്കി പറഞ്ഞപ്പോ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കൊന്നും പിടിക്കൂല എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ചുള്ള അതൊരു വിഷയമല്ല. നമ്മളത് മനസ്സിലാക്കുന്നവരാണ്. ഇസ്ലാമിൽ തീവ്രവാദമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന ആയത്തുകൾ സൂറത്തുൽ അൻഫാലിലെയും തൗബയിലെയും അഹ്സാബിലെയും ഒക്കെ ആയത്തുകൾ, ആ പറഞ്ഞ ആയത്തുകൾ മുഴുവൻ യുദ്ധം സംഭവിച്ചാൽ മക്കാരോടുള്ള സമീപനങ്ങളിൽ ഒരു യുദ്ധസമയത്ത് എന്ത് കൈകാര്യം ചെയ്യണമെന്ന് നബിതങ്ങളോട് അള്ളാഹു കൊടുത്ത നിർദ്ദേശമാണ്. അത് വിചാരിച്ച് അത് കഴിഞ്ഞ് ആ സന്ദർഭം കഴിഞ്ഞതിന് ശേഷമുള്ള പൊതുജീവിതത്തിലോ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന നാടുകളിലോ യുദ്ധം ചെയ്യണമെന്ന് ഒരാളും അതിനെ മനസ്സിലാക്കിയിട്ടില്ല. ഇസ്ലാം അനുസരിച്ച് 100% മുഅ്മിനീങ്ങളായി ജീവിക്കുന്ന ആളുകൾ പോലും സ്വന്തം അയൽപക്കക്കാരെ സ്നേഹിക്കണമെന്ന് പഠിക്കുന്നവരാണ്, പഠിപ്പിക്കപ്പെടുന്നവരാണ്. എന്തുകൊണ്ട്? ആ പറഞ്ഞതൊക്കെ മക്കയിൽ ഹുദൈബിയ സന്ധിയുമായി അനുബന്ധമായി നടന്ന ആ ഒരു കരാറുകൾ മക്കാർ പൊളിച്ചപ്പോ യുദ്ധക്കളത്തിൽ എവിടെ വെച്ച് കണ്ടാലും, ഇനി മക്കയുടെ തെരുവുകളിൽ അവരെവിടെ കണ്ടാലും അവർ നബിതങ്ങളോടുള്ള കരാർ പൊളിച്ചവരാണ്. നബിതങ്ങളുടെ അനുയായികളായ തങ്ങളുടെ കൂടെ പക്ഷം ചേർന്ന ബനു ഖുസാഅക്കാരെ, നിരപരാധികളായ ആളുകളെ ദാരുണമായി കൊന്ന ബനു ബക്കർക്കാർ, അവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നോളൂ എന്ന് പറഞ്ഞ ആയത്തുകളൊക്കെ അങ്ങാടിക്കും ഷോപ്പിംഗ് മാളുക്കും കൊണ്ടുവന്നാൽ അത് സഹതാപകരം. അതിനെ സംബന്ധിച്ച് ഇസ്ലാമിൽ മറ്റുള്ളവരെ കൊല്ലണം എന്ന് പറയുന്നു, അതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. അത് ഖുർആന്റെ വ്യാഖ്യാനം കൂടെ മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാവും. ഒരു മുസ്ലിമും അങ്ങനെയല്ലല്ലോ ഖുർആനെ മനസ്സിലാക്കിയത്. അവരാരും തീവ്രവാദികളാകുന്നില്ലല്ലോ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ മുസ്ലിം പേരുള്ള ആളുകളെ വിലക്ക് വാങ്ങി അവരെ ചാവേറുകളായി ഉപയോഗിക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അത് ഇസ്ലാം ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന, പ്രജ്വലിച്ചു നിൽക്കുന്ന ഒരു ഒരു പ്രത്യയ ശാസ്ത്രമാണ്. അതിന്റെ നിരന്തരമായ നിലനിൽപ്പ് ഇതിന്റെ ശത്രുക്കൾ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ ഇടവന്നിട്ടുള്ളത് അവരതിനെ വ്യക്തമായി പഠിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദീൻ സലാമിന്റെയും സമാധാനത്തിന്റെയും മതമാണ്. ഇത് ഒന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിബിധങ്ങളോട്, റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിൽക്കുമ്പോ തന്നെ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ കൂടെയുള്ള ഉമർ എന്നവർ ഷഹീദുൻ, ഷഹീദായി പോകുന്ന ആളാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നബിദങ്ങളുടെ ഈ സുഹാബി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതൻ ഫീ സബീലിക വ മൗതൻ അല്ലെങ്കിൽ വ മൈതതൻ ഫീ ബലദി റസൂലിക, നിന്റെ റസൂലിന്റെ നാട്ടിൽ എനിക്ക് മരിക്കണം, എനിക്ക് ഷഹീദാവുകയും വേണം. ഇത് രണ്ടും മദീനയിൽ വെച്ച് ഒരുമിച്ച് നടക്കാൻ പ്രയാസമാണ്. ഉമറന്നവരെ, യുദ്ധം നടക്കാത്ത സ്ഥലമല്ലേ മക്കയും മദീനയും, അവിടെ വെച്ച് ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം എന്നല്ലാതെ അവിടെ യുദ്ധം തുടങ്ങാൻ പാടില്ല സ്ഥലമല്ലയോ, അവിടെ ഒരു യുദ്ധം ഒരിക്കലും ഒരു നിലക്കും നടക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മദീനയിൽ വെച്ച് മരിക്കണമെന്നും ഷഹീദാവണമെന്നും ചോദിക്കുന്നത് പ്രയാസമുണ്ടല്ലോ. തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനിന് കയറിട്ട് പൊടച്ചവനെ കോഴിക്കോട് ട്രെയിൻ പോകുന്ന തൃശ്ശൂർ വഴി ആലപ്പുഴ വരെ തിരുവനന്തപുരത്തേക്ക് അതുവരക്കാണ് പൊടച്ചവനെ എന്നെ 3 മണിയാകുമ്പോഴും കണ്ണൂർ എത്തിച്ചേരണേ. നടക്കാനാണ്, അസ്ബാബുകൾ സ്വീകരിക്കണ്ടേ? നടക്കാത്ത വിഷയമല്ലേ ഉമറന്നവരെ നിങ്ങൾ ചോദിക്കുന്നത്? ആര് ചോദിച്ചു? അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, മകള് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹു, സ്വഹാബികളൊക്കെ എന്താ ഉമറന്നവരെ നിങ്ങൾ ചോദിക്കുന്നത്? ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ ചോദ്യമാണ് സുബഹി നിസ്കരിക്കുന്ന അമൃതങ്ങളുടെ വയറിന് ശത്രു കുത്തിയിട്ട് ഷഹീദാവുന്നത്. അത് റസൂലുള്ളാഹിന്റെ മിഹ്റാബിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദിച്ച ചോദ്യം നടന്നു. ചോദിച്ചത് ഹജ്ജിനാണ്.
നല്ലൊരു കാര്യം ചോദിക്കാൻ, ഈ ഒരൊറ്റ വിഷയമാണ് മുഅ്മിനീങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹുവിനോട് മരണം വേണമെന്ന് ചോദിക്കാൻ പാടില്ലെന്നാണ്. അള്ളാഹുവിനോട് മരിക്കാൻ വേണ്ടി ചോദിക്കരുത്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരണം മുമ്പിലെത്തി നിൽക്കുകയാണ് എന്ന് ഏറെക്കുറെ ബോധ്യമായാൽ അള്ളാഹു എന്നെ നല്ല നിലക്ക് മരിപ്പിച്ചു തരണമേ എന്ന് ചോദിക്കാം. ഒരു പിഞ്ച് പൈതൽ RCCയിൽ ക്യാൻസർ ബാധിച്ച് വല്ലാത്തൊരു വിഷമത്തിലാണ്. ഒരു വളരെ ചെറിയ കുഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി പിതാവും കുടുംബമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ കുഞ്ഞിന് അത്ഭുതകരമായി ശിഫ കൊടുക്കട്ടെ. അള്ളാഹു നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബെ, അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബെ, അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബെ. ചെറിയൊരു മോനെ, 3 വയസ്സായ മോന, അള്ളാഹു നീ ശിഫ കൊടുക്കണേ വടച്ചവനെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഇങ്ങനെയാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് മഹാനവറുകൾ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് ചെല്ലുന്നു. പിന്നെ ഒരാഴ്ചത്തെ സമയം ഉണ്ടായിട്ടുള്ളൂ, 10 ദിവസത്തിനുള്ളിൽ ഉമർ തങ്ങൾ ലോകത്തോട് ഇവിടെ പറയാം. അത് ഹറഫയിൽ നിന്നുകൊണ്ട് തന്നെ ഉമർ എന്നവർ പറഞ്ഞു, എന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് എന്നോട് പറയുന്ന ഒരു വിവരമാണിത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികത്തെ ഹബീബായ നബിതങ്ങളുടെ ചാരത്ത് അന്ത്യവിഷമം കൊള്ളുകയാണ് മഹാനവറുകൾ. മഹാനവറുകൾ വഫാത്ത് നടക്കുന്ന അന്നൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു ഒരു റൂമിയായ ഒരു 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 ദീഖ്, ഒരു പൂവൻ കോഴി. ദീഖുൻ റൂമി എന്ന് പറഞ്ഞാൽ ടർക്കിഷ്, നമ്മളെ ടർക്കി എന്ന് പറയില്ലേ, തുർക്കിക്കോഴി, ഒരു തുർക്കിക്കോഴിയായ വലിയൊരു കോഴി മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കൊത്തുന്നതാണ് സ്വപ്നം കണ്ടത്. ആ സ്വപ്നം ജനങ്ങളോട് ഉമർന്നവർ പറഞ്ഞു, എന്നെ ഒരു കോഴി വന്ന് കൊത്തുന്നുണ്ട്. സ്വഹാബികളെ, നിങ്ങൾക്കാർക്കെങ്കിലും സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു തരാൻ കഴിയുമോ? അവരാരും ഒന്നും പറയുന്നില്ല. അന്ന് സ്വപ്ന വ്യാഖ്യാനം നടത്തുന്നൊരു മഹദിയായ സ്വഹാബിയത്തുണ്ട്, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. അസ്മാഉ ബിൻതു ഉമൈസ് എന്നവരെ, രണ്ട് അസ്മാഉമാര് ചരിത്രത്തിൽ പ്രസിദ്ധരാണ്. ഒന്ന് അസ്മാഉ ബിൻ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോൾ അസ്മാ ബീവി, ഇത് ഉമൈസ് എന്നവരുടെ മകൾ അസ്മാ ബീവിയാണ്. അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ ഉമർ എന്നവരോട് പറഞ്ഞു, ഉമറേ അല്ലാഹുൽ മുസ്താൻ, അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ. ഉമറേ, നിങ്ങളെ ഒരു അജമിയായ അറബ് സംസാരിക്കാത്ത ഒരാൾ, എന്നാൽ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾ നിങ്ങളെ വന്ന് വധിക്കും എന്നാണ് ഇതിനർത്ഥം. പറഞ്ഞ പോലെ സംഭവിച്ചു. യുക്തിവാദിയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ലോകത്ത് എങ്ങനെ നടക്കുന്നു. അല്ലാഹുവിന്റെ നിയന്ത്രണമുള്ള ലോകമാണിത്. ഈ കാണുന്ന പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങൾക്കപ്പുറം ഒരു ആന്തരിക ലോകമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ആ പറഞ്ഞ പോലെ, അസ്മാ ബീവി പറഞ്ഞ പോലെ സംഭവിച്ചു. ഉമർ തങ്ങളെ കൊന്നാള് പേർഷ്യക്കാരനാണ്. വയറിന് കുത്തുകയാണുണ്ടായത്. വമൻ ലിഖാ അല്ലാഹി ഖദ് അഹബ്ബാ കാന അല്ലാഹു കാന ലഹുല്ലാഹു അശദ്ദ ഹബ്ബാ. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോട് അവരെ കണ്ടുമുട്ടാൻ അല്ലാഹും ആഗ്രഹിക്കുന്നവരാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ തണലിൽ ഈ ഉമ്മത്തിന്റെ പ്രചാരണം ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, യൂറോപ്പിലേക്കും പേർഷ്യയുടെ അറ്റത്തേക്കും ഇസ്ലാമിന്റെ ദിവ്യ വെളിച്ചം ലോകത്തിന് കൈമാറാൻ കാരണക്കാരനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ ഒരുപാട് കറാമത്തുകൾ കാണിച്ച സ്വഹാബിയാണിത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു എത്രയോ മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ മുഅ്ജിസത്തുകളുടെ എണ്ണം 1000-ലേറെ ഉണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. 1000 മുഅ്ജിസത്തുകൾ എന്നി പറയാൻ ഒരുപക്ഷേ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ അമാനുഷികമായ സിദ്ധികളിൽ മനുഷ്യൻ ഒരിക്കലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയോ അതിന് സമാനമായി ഇത് ചെയ്യാൻ കഴിയുകയോ സാധിക്കാത്ത, പ്രവാചകത്വത്തിന്റെ അടയാളമായി അള്ളാഹു നൽകുന്ന അദൃശ്യ കഴിവുകൾക്കാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. ആ മുഅ്ജിസത്തുകളിൽ നിന്നാണ് ഔലിയാക്കന്മാർക്ക് അള്ളാഹു കറാമത്തുകൾ നൽകുന്നത്. على قدم النبي بدر الكمالي
മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, പ്രവാചകന്മാരിൽ ഓരോ പ്രവാചകന്റെയും പാദത്തിൽ തട്ടിയാണ് ഔലിയാക്കന്മാർ അവരുടെ ആത്മീയ ലോകം കെട്ടിപ്പടുക്കുന്നതെങ്കിൽ, ലികുല്ലി വലിൻ ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബീ ബദറിൽ കമാലി, ഞാൻ എന്റെ വല്ലിപ്പയായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻതമാൻ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ, ഉമ്മ വഴിക്കും ബാപ്പ വഴിക്കും ഹസനിയും ഹുസൈനിയുമാണ് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ് എന്റെ പാദം തട്ടി നിൽക്കുന്നത്, ഹബീബായ നബി തങ്ങളുടെ ആ പരിശുദ്ധമായ ശ്രേണിയിലാണെന്ന് പറഞ്ഞ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഔലിയാക്കന്മാർ മുഴുവനും പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ് അവർ കാണിക്കുന്ന കറാമത്തുകൾ. പ്രവാചകന്മാർ ഏതൊരു നബിക്കും അല്ലാഹു നൽകുന്ന മുഅ്ജിസത്ത് ആ പ്രവാചകരെ അനുസരിക്കുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിലൂടെ അല്ലാഹു കാണിക്കുന്ന കറാമത്തുകൾ ആ പ്രവാചകന്റെ മുഅ്ജിസത്തിന് കിട്ടുന്ന ഷറഫാണ്, അതിന് കിട്ടുന്ന മഹത്വമാണെന്നാണ് മഹാന്മാർ പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കൊതിക്കുകയും ഹബീബിന്റെ സ്പർശം ആഗ്രഹിക്കുകയും ചെയ്ത ഒരു ഈത്തപ്പന തടിയുടെ കഥ പരിശുദ്ധമായ ഹദീസിൽ ഇമാം ബുഖാരി തങ്ങളടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കേട്ടിട്ടുണ്ട്. നബി തങ്ങൾക്ക് മിമ്പറയില്ലാത്ത കാലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പനയുടെ ഉണങ്ങിയ ഒരു വടിയിൽ ഒരു മരത്തിന്റെ ആ ഈത്തപ്പനയുടെ തടിയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ചാരി നിന്നുകൊണ്ടാണ് ഖുതുബ നിർവഹിച്ചിരുന്നത്. ആ സമയം അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണ് നബിയെ, എന്റെ മോൻ ആശാരിപ്പണി എടുക്കുന്ന ആളാണ്, ഞാൻ അവനെ കൊണ്ട് അങ്ങേക്കൊരു മിമ്പർ ഉണ്ടാക്കട്ടെയോ നബിയെ. ആ മിമ്പർ ഉണ്ടാക്കി നബി തങ്ങൾ ആ മിമ്പറിൽ കയറി ഖുതുബയോതുമ്പോഴാണ് വല്ലാഹി ലഖദ് സമിഅനാ ലഹു സൗതൻ കസൗതിൽ ഇശാർ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 10 മാസം പ്രായമായ ഗർഭിണിയായ ഒരു ഒട്ടകം അതിന്റെ കുഞ്ഞ് പ്രസവിച്ചു വീഴുകയും ആ കുഞ്ഞിനെ തനിക്ക് നഷ്ടമാവുകയും ചെയ്യുമ്പോൾ നിലവിളിച്ച് കരയുന്ന ഒരു തള്ള ഒട്ടകം കരയുന്ന പോലെ നബി തങ്ങൾ മിമ്പറിൽ കയറി ഖുതുബയോതുമ്പോൾ ആ ഈത്തപ്പന തടി കരയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. മുഅ്മിനീങ്ങൾക്ക് വിശ്വാസികൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്പർശം കിട്ടാതെ വന്നപ്പോ ആ മൃഗം പോലുമല്ലാത്ത ഉണങ്ങിയ തടിയാണത്, നബി തങ്ങളുടെ സ്പർശം ലഭിക്കാൻ കരഞ്ഞിട്ടുണ്ട്. സമിഅനാ ലഹു സൗതൻ കസൗതിൽ അത്ഫാൽ, പിഞ്ചു മക്കൾ കരയുന്ന പോലെ ആ മരത്തടി കരഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞ് ജനങ്ങളൊക്കെ ചുറ്റും കൂടി നിൽക്കുന്ന സമയത്താണ് ആ ഈത്തപ്പനത്തടിയെ തലോടിക്കൊണ്ട് ആ ഈത്തപ്പനത്തടിക്ക് ആശ്വാസം നൽകി ഈത്തപ്പനത്തടിയെ എന്തോ പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്ന പോലെ നബി തങ്ങൾ എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോഴാണ് ആ ഈത്തപ്പനയുടെ തടി കരച്ചിൽ നിർത്തിയത്. അതിനെ മറവ് ചെയ്യാനാണ് തങ്ങൾ പറഞ്ഞത് എന്ന് മഹാന്മാരായ സ്വഹാബിമാർ തങ്ങൾ പറഞ്ഞു, ഈത്തപ്പനത്തടിയേ, നീ എന്റെ കൂടെ നാളെ സ്വർഗത്തിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ലയോ, നീ എന്റെ കൂടെ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോഴാണത്രേ അതിന്റെ കരച്ചിൽ നിന്നത്. ഇത് ഹബീബിന്റെ മുഅ്ജിസത്താണ്. പ്രവാചകന്മാർ മുഅ്ജിസത്തുകൾ ചെയ്തവരാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തുകൾ ഉണ്ടല്ലോ, മൂസാ നബി അലൈഹിസ്സലാമിന് ഉണ്ടല്ലോ, എത്രയോ മുഅ്ജിസത്തുകൾ പ്രവാചകന്മാർ മുഅ്ജിസത്തുകൾ കാണിച്ചവർ എത്ര പേരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ മനോഹരമായ മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകളുടെ തുടർച്ചകളാണ് കറാമത്തുകളായി സജ്ജനങ്ങളിലൂടെ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നത്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ ഖന്ദക് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഖന്ദക്കിൽ സ്വഹാബത്തിന്റെ കൂടെയുണ്ട്, ഖന്ദക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ് ഖന്ദക്കിന്റെ അരികത്തുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇറങ്ങിച്ചു ജോലിയെടുത്തിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ട്. സാബിത്ത്, മഹാനായ സാബിത്ത് എന്നിവരുടെ മകൻ സൈദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സൈദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജോലിക്കുണ്ട്.
മഹാനായ ജാബിർ, മഹാനായ സൈദ് എന്നവരെ ആ കുഴിയിൽ മണ്ണെടുത്ത് മണ്ണ് ചുമന്നുകൊണ്ടുപോയി തളർന്ന് ക്ഷീണിച്ച് കിടക്കുമ്പോ നബി ഞങ്ങൾ തമാശ രൂപേണ തമാശ പറഞ്ഞിട്ടുണ്ട് അവിടെ, പുംയാ നൗമാൻ, ഏ ഉറങ്ങുന്നവനെ എഴുന്നേൽക്ക് എന്ന് സൈദ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞപ്പോ ഫസ്തൈഖദർ റജുലു, മഹാനായ സൈദ് ഇബ്നു സാബിത്ത് എന്നവരെ ഞെട്ടി ഉണർന്നിട്ടുണ്ട്. ഫദഅബഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അക്ഷീണം അക്ഷീണം അവരെ പണിയെടുക്കുമ്പോ സൈദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികളോട് റസൂലുള്ളാഹി തങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്വഹാബിയും അവർ ജോലിയെടുത്തത് രണ്ടാളായിട്ടാണ്. ഖന്ദഖിൽ ഒരാള് ഒരാള് കൊത്തിവലിക്കും, അങ്ങനെ മണ്ണ് കൂട്ടിവെക്കും, അടുത്ത ആള് മണ്ണെടുത്ത് കൃത്യമായ സ്ഥലത്ത് കൊണ്ടുപോയിടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബി തങ്ങൾ കുഴിക്കുമ്പോ തങ്ങളുടെ മണ്ണ് കൊണ്ടുപോയിടാൻ നബിക്കൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ പേരാണ് ഉമൈർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഉമൈർ എന്നവർ വല്ലാത്ത ക്ഷീണിച്ച ആളാണ്, ഒരു കൊട്ട പോലും പൊക്കാൻ കഴിയില്ലായിരുന്നു. മഹാനായ നബി തങ്ങൾ ഉമൈർ എന്നവർക്കൊരു പേര് വെച്ചു, യാ ദഹീർ, യാ ദഹീർ, എന്റെ കൂട്ടുകാര, എന്റെ സഹായി എന്നാണ് ഇതിനർത്ഥം. ആ പേര് ഹബീബ് വിളിച്ചതിൽ പിന്നെ മഹാനായ ഉമൈർ എന്നവർ പിന്നെ ദഹീറാണ്, മഹാനായ ദഹീർ റളിയല്ലാഹു അൻഹു. പിന്നെ നടന്നു കൊണ്ടുപോകാൻ കഴിയുന്ന വിധം മഹാനവർക്ക് ഉന്മേഷം ഉണ്ടായിട്ടുണ്ട്. സ്വഹാബിമാർ ആയിരത്തോളം ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഖന്ദഖിൽ ആയിരത്തോളം സ്വഹാബിമാർ പണിയെടുക്കുന്നുണ്ട്, ഭക്ഷണമില്ല. ഹബീബിന്റെ പരിശുദ്ധമായ വയറ്റത്ത് രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. പരിശുദ്ധമായ പൂമേന് പോലെയുള്ള ഹബീബിന്റെ ശരീരത്തിൽ മുത്തലിബി തങ്ങൾ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ നേരത്ത് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഹബീബിന്റെ ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. നബി തങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഭാര്യയോട് ചെന്ന് ചോദിച്ചു, എന്തക്കും ത്വആം, പെണ്ണെ വീട്ടിൽ ഭക്ഷണമുണ്ടോ? അവര് പറഞ്ഞു, ഈ ചെറിയ ആട്ടിൻകുട്ടിയുണ്ട്, പിന്നെ ഒരു സ്വാഴ ഗോതമ്പുണ്ട്. ഒരു ചെറിയ ആട്ടിൻകുട്ടി, ഒരു ചെറിയ ഒരൽപ്പം ഗോതമ്പ്, ഒരു സ്വാഴ. മാക്സിമം മൂന്നാൾക്ക് ചപ്പാത്തി കഴിക്കാം അല്ലെങ്കിൽ റൊട്ടി കഴിക്കാം, ഒരു സ്വാഴേ ഉള്ളൂ. മഹാനായ ജാബിർ റളിയല്ലാഹു ഹബീബിന് അരികത്തേക്ക് വിളിച്ചു പറഞ്ഞു, നബിയെ ഒരു സ്വകാര്യം പറയാനുണ്ട്. എന്താ ജാബിറേ? ആരെ നബി? നിങ്ങള് സിദ്ദീഖെന്നവര് ജാബിർ എന്നവര്, സോറി ഉമർ എന്നവര് റളിയല്ലാഹു നബിയെ, നിങ്ങള് സിദ്ദീഖെന്നവര് ഉമർ എന്നവര്, നിങ്ങള് മൂന്നുപേരും ഇന്ന് ഭക്ഷണം കഴിക്കാൻ വരിക കേട്ടോ. മൂന്ന് പേരെ ജാബിർ എന്നവരെ വിളിക്കുന്നത് റളിയല്ലാഹു തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തനബി തങ്ങൾ ഖന്ദഖിൽ അങ്ങ് വിളിച്ചു പറഞ്ഞു, ആയിരം പേരുണ്ട് അവിടെ. യാ അഹ്ലൽ ഖന്ദഖ്, ഖന്ദഖിലെ എന്റെ സ്വഹാബിമാരെ, ഇന്ന ജാബിർ ഇബ്നു അബ്ദുല്ലാഹി സനഅ ലകും തആമൻ ഫഹയ്യ അലാ ബികും. ജാബിർ എന്നവരെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, എല്ലാവരും വരിൻ. സുബ്ഹാനല്ലാഹ്. സദർ ഉസ്താദും ഒരു ഉസ്താദിനെയും വിളിച്ചിട്ടേ ഉള്ളൂ. എല്ലാ ഉസ്താദും പള്ളിയിലെ സർവ മുതഅല്ലിമീങ്ങളും നാട്ടുകാരും അങ്ങാടിക്കാരും മുഴുവൻ ചെന്ന് അങ്ങനെ ഉണ്ടാവും. മൂന്നേ മൂന്നാൾക്കേ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളൂ, മൂന്നാൾക്കുള്ള ഭക്ഷണം ഇവിടെ ഉള്ളൂ. ആയിരം ആളുകളിൽ നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വരട്ടെ. സ്വഹാബിമാർ സഫ് സഫായി കടന്നു വരുന്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. ഭാര്യ വല്ലാതെ വിഷമിച്ചു. പെണ്ണ് ചോദിച്ചു, അല്ല ജാബിറേ, ഭർത്താവേ, നിങ്ങൾ എത്ര പേരെയാ വിളിച്ചത്? മഹാനായ ജാബിർ എന്നവരെ പറഞ്ഞു, ദഅഉതു റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ തലാസതൻ മഅ ഫദഅ അഹ്ലൽ ഖന്ദഖി കുല്ലഹും. ഞാൻ നബി തങ്ങളെയും രണ്ട് സ്വാഹിബേനിയെ മാത്രമാണ് വിളിച്ചത്. ഹബീബിന്റെ സ്വാഹിബായ സിദ്ദീഖ് എന്നവരെ, മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളെ റളിയല്ലാഹു അൻഹുമ. പക്ഷേ നബി എല്ലാരെയും വിളിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും പെണ്ണേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിഷമം കണ്ടു ജാബിർ എന്നവരുടെ മുഖത്ത്. ജാബിറേ, കുല്ലി അഹ്ലിക, അങ്ങയുടെ വീട്ടുകാരോട് പറയണം, നിങ്ങളുടെ ഭാര്യയോട് പറയണം, അൻതതുറുഖത്താമ ഹത്താ ആതിയ, ഞാൻ വരുന്നവരെ ഭക്ഷണം ഒന്നും ചെയ്യരുത്. ഭക്ഷണത്തിന്റെ തലക അങ്ങനെ തന്നെ നിൽക്കട്ടെ, വിളമ്പരുത്. ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു നബി തങ്ങൾ വരുന്നു.
ഒരാടിന്റെ മാംസമുണ്ട്, ഒരു ചെറിയ ആടിൻകുട്ടിയുടെ ഒരൽപ്പം, ഒരു സ്വാഴ കൊണ്ട് ഉണ്ടാക്കിയ ഗോതമ്പിന്റെ റൊട്ടികളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹബീബിന്റെ മുഅ്ജിസത്ത് കാണിക്കുകയാണ്. ആ ഭക്ഷണത്തലയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഹബീബിന്റെ ഉമിനീര് തട്ടുന്ന ഹബീബിന്റെ പരിശുദ്ധമായ ഉമിനീര്, അത് ബർക്കത്താണ്, അത് അത് ഔഷധമാണ്, അത് മുബാറക്കാണ്. ഹബീബിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട മുഴുവൻ എല്ലാ അസാറുകളും ബർക്കത്തുള്ളത് തന്നെയാണ്. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഇതിന് അഭിപ്രായ വ്യത്യാസങ്ങളില്ല തന്നെ. റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് സ്ഥിരപ്പെട്ടാൽ അത് മുബാറക്ക് തന്നെയാണ്. ഹബീബായ നബി തങ്ങളുടെ റീഖുമിനീര് ആ പരിശുദ്ധമായ കലത്തിലേക്ക് ചേരുകയാണ്. ഭക്ഷണം വിളമ്പാൻ പറഞ്ഞു നബി തങ്ങൾ, ജാബിറേ പത്തുപേരെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. പത്തുപേര് ആയിരത്തോളം വരുന്ന ആളുകളുണ്ട് അവിടെ. ചില റിവായത്തുകൾ 300-ൽ 500 പല അക്കങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ 1000 എന്നാണ് റിവായത്തിൽ കാണുന്നത്. അത്രയും ആളുകളെ പത്തുപേരെയായി ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഇതിന് മഹാന്മാർ പറയുന്നുണ്ട്, ഈ ഹദീസിനെ ബന്ധപ്പെടുത്തിയിട്ട്, ഒരുപാട് ആളുകൾ ഭക്ഷണത്തിനുണ്ടെങ്കിൽ 10 പേരുടെ ടേബിളായിട്ട് കൊടുക്കലാണ് അതിന്റെ പുണ്യം, അതിന്റെ സുന്നത്ത്. നബിയുടെ ചര്യ എങ്ങനെയാണ്? 10 ആൾക്കൊരു ടേബിൾ, അതൊരു ചര്യയാണ്. അത് 12 ആക്കണ്ട, 8 ആക്കണ്ട, പറ്റുമെങ്കിൽ 10, സാധിക്കൂലെ 1-ഓ 2-ഓ ആവാന്നൊന്നും കുഴപ്പമില്ല. പറ്റുമെങ്കിൽ ഒരു ഡൈനിങ് ടേബിളിൽ ഒരുപാട് ആളുകൾ വരുന്ന ശ്രദ്ധയാണോ, 10 പേര് 10 പേരുടെ ടേബിളുകളാക്കി കൊടുക്കുക. നബി തങ്ങൾ ചെയ്തത് എങ്ങനെയാണ്? അതിലൊരു ബറക്കത്തുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, തങ്ങൾ പറഞ്ഞ അടുത്ത് 10 പേര് വരട്ടെ, അവര് ശരിക്കും ഭക്ഷണം കഴിച്ചിറങ്ങി പോവാ. എങ്ങനെയാണെന്നറിയോ, കല്യാണത്തിന് വിളിക്കാതെ കോളേജ് കുട്ടികൾ വന്ന് കല്യാണത്തിന് ചോറിച്ചു പോണത് ആ ഒരു വെയ് എന്ന് പറയാം. ശരിക്കുള്ള അടിയാണ്. കാരണം ആരും ചോദിക്കാനും വരില്ല, പൈസയും കൊടുക്കണ്ട, വയറ് നിറച്ച് തിന്നുപോവുക. അത് ഹറാമായ തീറ്റയാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. കല്യാണത്തിന് വിളിക്കാതെ, സമ്മതമില്ലാതെ, പൊരുത്തല്ലാതെ ആരാണ്ട് ഭക്ഷണം കഴിച്ചാൽ അതൊക്കെ പിന്നെ പൊരുത്ത പിടിക്കാൻ എങ്ങനെയാ പോവാ? അതൊന്നും ചെയ്തേക്കണ്ടേ. റോഡ് സൈഡിലെ കല്യാണ മണ്ഡപത്തിലൊക്കെ ഓരോരുത്തർ ബൈക്ക് നിർത്തി കയറി ചെല്ലുക, പിന്നെ ആരും ചോദിക്കൂലല്ലോ. എന്തെങ്കിലും സംഗതി വശാൽ കെട്ടിയ പെണ്ണിന്റെയോ പുതിയാപ്പയുടെയോ വകീന്റെ വകന്റെ വകയിൽ ഒരു ബന്ധമുണ്ടായ ഒരു മനുഷ്യനോട് ഈ എവിടുന്നാ വരുന്നെന്ന് ചോദിച്ചാൽ പിന്നെ കല്യാണം തന്നെ മുടങ്ങിപ്പോയി പോകും. അവിടെ പിന്നെ ആരൊന്നും മുണ്ടല്ല, പോയിക്കോട്ടെ എന്ന് പറയും. പക്ഷെ പോകുന്നവർ ശ്രദ്ധിക്കുക, വിളിക്കാതെ കല്യാണത്തിന് പോകാൻ പാടില്ല. കല്യാണത്തിനെ പറ്റി ഒരു വേദ പറയാനുണ്ട്, ഇൻഷാല്ലാ എപ്പോഴെങ്കിലും. അദാബുൽ വലീമ, വിവാഹങ്ങളിൽ പാലിക്കേണ്ട ചില ചര്യകളും മര്യാദകളും ഉണ്ട്. നമ്മുടെ ശറഈ പറഞ്ഞ അദാബുൽ അത്വഈമ, അതൊരു വേറെ വിഷയം പറയാനുള്ളതാണ്. നമ്മുടെ ഭക്ഷണങ്ങളിൽ കാണിക്കേണ്ട ചില മര്യാദകൾ വേറെയുണ്ട്, അതൊക്കെ നമ്മുടെ ശറഈ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അപ്പോ സഹാബിമാർ വല്ലാണ്ട് തളർന്നിരിക്കുക, എല്ലാവരും ശരിക്കും ഭക്ഷണം കഴിച്ചു. അടുത്ത 10 ആള് വരട്ടെ, കഴിച്ചു. അടുത്ത 10 ആള്, 1000 ആളുകൾ ഭക്ഷണം കഴിച്ചു. ഹബീബിന്റെ സഹാബിമാർ തളർന്നിരിക്കുന്നു, അവരെ തളർന്നവരാണ്. ഹന്ദക്കിൽ അവര് നടുവടിയോളം പണിയെടുത്തവരാണ്. ഒരാളും അവർക്ക് കൂലി കൊടുക്കാനില്ല, അല്ലാഹു ഒഴികെ. അവർ കൂലിക്ക് ജോലി ചെയ്യുന്നവരല്ല, അല്ലാഹുവിന്റെ കൂലിയാണ് അവർക്ക് വേണ്ടത്, ദുനിയാവിലെ കൂലിയല്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും എന്റെ ഭാര്യയും ഈ അത്ഭുതം കണ്ടുകൊണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് നടക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ജാബിർ എന്ന് പറയുന്നു റളിയല്ലാഹു അൻഹു, മാ നഖസ മിന്നു ഖലീലും വലാ കസീർ, ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ നിന്ന് ഒന്നുമേ കുറഞ്ഞിട്ടില്ല. ആ ഭക്ഷണം അങ്ങനെ തന്നെയുണ്ട്. وانه بحاله حينما وضعنا ഞങ്ങൾ വെച്ചതുപോലെ അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ജീറാനക്കും മിൻഹു, നിങ്ങളുടെ അയൽവാസികൾക്കും കൊടുത്തോളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞു. നോക്കണം, ആ 3 പേർക്കുണ്ടാക്കിയ ഭക്ഷണം, തങ്ങളുടെ പരിശുദ്ധമായ ഉമിനീർ അതിലേക്ക് ചേർന്നില്ലായിരുന്നെങ്കിൽ അയൽവാസികൾക്ക് കൊടുക്കാനത് തികയില്ല. പക്ഷേ 1000 ആള് കഴിച്ചു. ഇത് മുത്തവാത്തിറായ സംഭവമാണ്, ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത വിധം ഹദീസിന്റെ റിവായത്തുകളിൽ വന്ന സംഭവമാണ്. തങ്ങളുടെ പരിശുദ്ധമായ റീഖുൽ മുബാറകായ നബി തങ്ങളുടെ ഉമിനീരിന്റെ ബർക്കത്തായിരുന്നവത്, അതൊരു മുഅ്ജിസത്താണ്. ഹബീബിന്റെ നഖവും ഹബീബിന്റെ മുടിയും ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗവും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ലഭിക്കുകയാണെങ്കിൽ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സാധിക്കുമെങ്കിൽ, അത് ലഭിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലെ എന്തിനേക്കാളും വിലമതിക്കുന്നത് അത് തന്നെയാണെന്നാണ് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുന്നത്. മഹാനായ ഹദീസ് പണ്ഡിതനായ ഉബൈദത്ത് സൽമാനി റളിയല്ലാഹു അൻഹു
ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാനായ ഉബൈദത്തു സൽമാനി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ മഹാനാണ്. അവരെ പറയുമായിരുന്നു, വല്ലാഹി ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലവദിത്തു അന്ന ഇന്ദി ശഅറതം മിൻ ശഅരി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്ദുനിയാ വമാ ഫീഹാ, ഈ ലോകത്തുള്ള സർവ്വതും ഈ ലോകം തന്നെയും പകരം കൊടുത്താൽ ഹബീബിന്റെ പരിശുദ്ധമായ തലമുടിയിൽ നിന്ന് ഒരു രോമം, ഹബീബാനിബിതങ്ങളുടെ തിരുകേശത്തിന്റെ ഒരു കേശം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ എന്റെ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ട് ഞാനത് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞത് താബിഈങ്ങളിൽ പ്രമുഖനായ ഉബൈദത്തു സൽമാനി റളിയല്ലാഹു അൻഹു ആണ്. ഹബീബിന്റേതാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു വിഷയത്തിലും ലോക മുസ്ലിമീങ്ങൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മുബാറക്കാണത്, പരിശുദ്ധരായ ഹബീബിന്റെ പരിശുദ്ധ ശരീരത്തിന്റെ ബർക്കത്താണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് എത്ര അത്ഭുതങ്ങൾ നടന്നു. ഉഹദ് യുദ്ധം നടക്കുമ്പോ വരുന്നു ഖതാദത്തു ബിനു നുഅ്മാൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ഒരമ്പ് വന്ന് തറച്ചിരിക്കുന്നു, കണ്ണ് പൊട്ടിയിട്ട് കണ്ണിന്റെ ശകലങ്ങൾ കവിളത്തൂടെ ഒലിച്ചിറങ്ങുകയാണ്. ഒരു മാലയായി കണ്ണിന്റെ ഭാഗങ്ങൾ താഴേക്ക് വന്നിരിക്കുന്നു കവിളത്തേക്ക്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ നോക്കണം, ഇതൊരു മരിക്കുന്ന മരണത്തിന് സമാനമായ രംഗമാണ്. എന്നാൽ മരിക്കുകയില്ല, ജീവിക്കാൻ ഈ കണ്ണുകൊണ്ട് കഴിയുമോ? അതിനും കഴിയുന്നില്ല. ഏത് ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുപോകും? ആര് സർജറി ചെയ്യും? ഏത് ഡോക്ടർമാരെ വിളിക്കും? വമാലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ അലൈസാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി, ഹബീബാ നബിതങ്ങളുടെ മുമ്പിലേക്കല്ലാതെ എവിടേക്കാണ് അവർ ഓടുന്നത്? യാ റസൂലല്ലാഹ് ഉംറ യാ റസൂലല്ലാഹ്. ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉഹദിലെ മഹാനായ സ്വഹാബി, ഉഹദിൽ സംബന്ധിച്ച സ്വഹാബി, നബിയേ നോക്കു, നബിയേ നോക്കു, നബിയേ എന്റെ കണ്ണു നോക്കു, നബിയേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ബർക്കത്തുള്ള കൈകൊണ്ട് ആ കണ്ണുതളത്തിലേക്ക് കവിളത്തേക്ക് ഒലിച്ചിറങ്ങിയ കണ്ണിന്റെ ആ ഞരമ്പുകളും കണ്ണിന്റെ അവശിഷ്ടങ്ങളും എല്ലാം നബിതങ്ങൾ അവിടുത്തെ കൈകൊണ്ട് മേലോട്ട് തന്നെ കണ്ണിലേക്ക് അടച്ചു വെച്ചു കൊടുത്തു. എന്നിട്ട് ഹബീബാ നബി കൈകൊണ്ടൊന്ന് തടവി കൊടുത്തു. ഒരു കേടുപാടും സംഭവിക്കാത്ത പോലെ ഹബീബാ നബി തങ്ങളുടെ ആ കരങ്ങളാൽ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ്. മഹാന്മാരായ സ്വഹാബിമാർ പറയുന്നു, വല്ലാഹി ലഖദ് റഅയ്നാഹാ അജ്മല മിൻ ഉഖ്തിഹാ, ഒരു കേടുപാടും പറ്റാത്ത കണ്ണിനെക്കാളും മറ്റേ കണ്ണിനാണ് ഏറ്റവും ഭംഗിയുണ്ടായിരുന്നത്. ഞങ്ങളിത് കണ്ടിട്ടുണ്ട്. മുസവാത്തിറായ സംഭവങ്ങളാണ് ഇതൊക്കെ. മഹാനായ ഖതാദ തങ്ങളുടെ കണ്ണ് ഹബീബിന്റെ കൈകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ തടവിക്കൊടുത്ത് ആ കണ്ണതിന്റെ പൂർവ്വരൂപത്തിലേക്ക് മാറിയത്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി മഹാൻ ജീവിക്കുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. മൂന്ന് ചെറുപ്പക്കാർ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ആ സവിധത്തിലേക്ക് വരുമ്പോ മഹാനവർകൾ ചോദിച്ചു, മിമ്മൻ അൻതും, മക്കളെ എവിടെന്നാ വരുന്നത്? ഒരാൾ പറഞ്ഞു, എന്റെ വാപ്പ ബസ്വറായുടെ ഗവർണർ ആയിരുന്നു, ഇത്ര വലിയ സമ്പാദ്യമുള്ള ആളാണ്, ഇന്ന കച്ചവടങ്ങളുണ്ട്, ഇന്ന സൗകര്യങ്ങളുള്ള ജീവിച്ച ആളാണ്, ആ വാപ്പയുടെ മോനാണ് ഞാൻ. മൃതങ്ങൾ പറഞ്ഞു, അടുത്ത ആള് മോൻ പറയും, മോൻ എവിടെന്നാ വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ആ ചെറുപ്പക്കാരനും തന്റെ പിതാവിന്റെ പൊലിമ പറഞ്ഞു, എന്റെ വാപ്പ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. മൂന്നാമത്തെ ആള് ഈ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. മഹാനായ ഉമർ തങ്ങൾ ചോദിച്ചു, മോനെ നിങ്ങൾ ആരാ, എവിടെന്നാ വരുന്നത്? മഹാനായ ഖതാദത്ത് ബിനു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മോനൊരു രണ്ടു വരി പാട്ടാണ് അവിടെ ചൊല്ലിക്കൊടുത്തത്, കവിതയാണ്. അനബിനു ലദീ ഖദ് സാലത് ഇലൽ ഖദ് ഐനുഹു فردت بكف المصطفى احسن الردي فردت بكف المصطفى احسن الردي ഞാൻ ആരെന്നറിയുമോ? എന്റെ പിതാവിന്റെ കണ്ണാണ് അന്ന് ഉഹദിൽ കവിൾത്തടത്തിലേക്ക് ഒലിച്ചിറങ്ങിയത്. ഹബീബിന്റെ പരിശുദ്ധമായ ആ കരങ്ങളാൽ ഏതൊരാളിന്റെ കണ്ണാണോ പൂർവസ്ഥിതിയിലേക്ക് ആ മുഅ്ജിസത്തുകൊണ്ട് സുഖപ്പെട്ടത്, ആ മഹാനായ സ്വഹാബിയുടെ മോനാണ് ഞാൻ. ഇത് പറഞ്ഞപ്പോ മഹാനവർ പറഞ്ഞു, ഇതാണ് മഹത്വം, ഇതാണ് മഹത്വം. തിൽക്കൽ മകാരിമുല ഖഅബാനു മിൻ ലബനിൻ
ഇതാണ് പരിശുദ്ധി, ഇതാണ് മഹത്വം, ഇതാണ് ഒറിജിനൽ മഹത്വം എന്ന് മഹാനായ ഖതാദ തങ്ങളുടെ മോന്റെ മോനോട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, മഹത്വം എന്നത് നിങ്ങളുടെ പിതാവോ നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ദീനിന് എന്ത് ചെയ്തു, മദ്രസക്ക് സ്ഥലം കൊടുത്തവരെ, പള്ളിക്ക് സ്ഥലം കൊടുത്തവരെ, ദീൻ പഠിക്കാൻ സൗകര്യം ചെയ്തവരെ. തിൽക്കൽ മകാരിമു ലാ ഖഅബാനു മിൻ ലബനിൻ ശീബം ബിമാഇൻ ഫആദാ ബഅദു അബ്വാല, അതാണ് മഹത്വം, അതാണ് മഹത്വം മോനെ, നിന്റെ വാപ്പ ചെയ്തതാണ് മഹത്വം എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞിട്ട് ഫബഖാ ഉമറു റളിയല്ലാഹു തആല അൻഹു കരയുകയാണ് ഉണ്ടായത്. ആ മഹത്തായ അത്ഭുതം നടന്നത് ഖതാദത്ത് ഇബ്നു നുഅ്മാൻ തങ്ങൾക്കാണ്, ഹബീബിന്റെ കറാം, ഹബീബിന്റെ മുഅ്ജിസത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു സുന്നൻ വൽ ജമാഅത്തിന്റെ അഖീദയും അഹ്ലു സുന്നൻ വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാടും കറാമത്തുകൾ സജ്ജനങ്ങളായ ആളുകൾക്ക് സംഭവിക്കും, ഉറപ്പാണ്. അത് സ്വഹാബിമാർക്ക് സംഭവിച്ചു, താബിഈങ്ങൾക്ക്, താബിഉ താബിഈങ്ങൾക്ക്, പിൻഗാമികൾക്ക്. നമ്മൾ ഏതൊരു മഹാൻ ഏതൊരു മഹാനെയാണോ അനുസ്മരിക്കുന്നത്, മഹാനായ സി എം വലിയുള്ളാഹി തങ്ങൾ അവറുകൾ, മഹാനായ മമ്പുറം തങ്ങൾ, മഹാനായ ഉമർ ഖാദീ തങ്ങൾ, പ്രഗത്ഭരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, നമ്മുടെ പരിസരങ്ങളിൽ ജീവിച്ചുപോയ മഹത്തുക്കൾ എത്ര, നമ്മുടെ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയവരെ എത്രയോ കറാമത്തുകൾ കാണിച്ചത്. കറാമത്തുകൾ ഹഖാണ്, കറാമത്തുകൾ ഹഖാണ്. അള്ളാഹുലേക്ക് തെളിഞ്ഞ മനസ്സുമായി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന തസ്ഫിയത്താണത്. കറാമത്ത് ഒരു പ്രോത്സാഹനമാണത്, ലക്ഷ്യമല്ല. ഇങ്ങനെ കറാമത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തിപ്പോവലല്ല. കറാമത്തുകൾ എന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു തൈസീർ, അള്ളാഹു അവനിലേക്ക് അടുക്കാനുള്ള വഴി എളുപ്പമാക്കി തരുന്നുണ്ട് എന്ന് റബ്ബ് നൽകുന്ന സിഗ്നലുകളാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, സാധാരണക്കാരൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആളുകളോട് ചെന്ന് വിളിച്ചു പറയും, ഞാൻ റസൂലുള്ളാഹ് സ്വപ്നം കണ്ടു കേട്ടോ, എന്നെ പോലെ കണ്ടവരാരുണ്ട്, ഭാഗ്യം കിട്ടിയവർ ആരുണ്ട് എന്ന് പറഞ്ഞ് ആ സ്വപ്നം കാണുന്നത് അവിടെ അവിടെ അവസാനിക്കുന്ന രീതിയിൽ ആക്കി കളയരുതേ. ഹബീബായ നബിങ്ങളെ സ്വപ്ന ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സൗഭാഗ്യമാണ്, അത് അള്ളാഹുലേക്ക് അടുക്കാനും ഒന്നുകൂടെ അള്ളാഹുലേക്ക് ഇബാദത്ത് കൊണ്ട് അടുക്കാനുമുള്ള ഹബീബിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രോത്സാഹനമാണത്. ഇബാദത്ത് അവിടെ നിർത്തല്ലേ, അവിടെ നിർത്തി അവസാനിപ്പിച്ചു പോകല്ലേ, ഞാൻ ലക്ഷ്യം കണ്ടു, ഇനി ഞാൻ ഇനി ഇബാദത്തിനില്ല എന്ന് പറഞ്ഞു പോവല്ലേ. അതുകൊണ്ട് ഔലിയാഖന്മാർക്ക് അള്ളാഹു നൽകുന്ന കറാമച്ചകൾ അതിൽ എത്രയും മഹത്വമുള്ളത് ഹബീബിന്റെ റുഇയ തന്നെയാണ്, അതൊരു മഹത്വമാണ്. ആ കിട്ടുന്നത് പോലും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രോത്സാഹനമായിട്ട് മാറണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات ومنهم سابق بالخيرات. അള്ളാഹുവിലേക്ക് നന്മയിൽ ഓടി വരുന്ന ആളുകളെ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരെ, അവർക്ക് അള്ളാഹു നൽകുന്ന കറാമത്തുകൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ്. മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുല്ലാഹി അലൈഹി, മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുല്ലാഹി അലൈഹി, സയ്യിദ് ഫുതിയാനിൽ ബസറ അയ്യൂബ് സഖ്തിയാനി എന്ന് മഹാനായ ഹസൻ ബസ്രി തങ്ങളൊക്കെ പറഞ്ഞ മഹാനായ അബു അയ്യൂബ് സഖ്തിയാനി തങ്ങൾ, മഹാനായ അയ്യൂബ് സഖ്തിയാനി എന്നവരെ ബസറ കണ്ട ബസറയിലെ യുവജനങ്ങളുടെ നേതാവാണ് സയ്യിദ് ഫുതിയാനിൽ ബസറ അയ്യൂബ് സഖ്തിയാനി. കറാമത്തുകൾ കാണിച്ച മഹാനാണ് അയ്യൂബ് ഇബ്നു അബി തമീമത്ത് സഖ്തിയാനി റഹ്മത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ വലിയാണ്, അല്ലാഹുവിന്റെ വലിയാണ്. മഹാന്മാര് പറയുമായിരുന്നു, ഇദാ റഅയ്ത അയ്യൂബ സഖ്തിയാനി തദക്കർത ഷബാബൽ ജന്ന, മഹാനായ അയ്യൂബ് സഖ്തിയാനിയെ കാണുമ്പോൾ സ്വർഗത്തിലെ യുവാക്കളെ ഓർമ്മ വന്നു പോകുന്നു. ചില മഹാന്മാർ പറഞ്ഞു, എനിക്ക് മഹാനെ കണ്ടാൽ സ്വർഗത്തിലെ യുവാക്കളെ ഓർമ്മ വന്നു പോകുന്നു. ആ മഹാനുഭാവൻ ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, ദർശ നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മനസ്സിലൊരു തേങ്ങലോ വിങ്ങലോ വന്ന് കണ്ണ് നനയുകയാണെങ്കിൽ തലപ്പാവെടുത്തിട്ട് മൂക്ക് പിടിച്ചിട്ട് പറയും, മാ അശദ്ദ സുഖാം, എന്തോ ഒരു ജലദോഷം എന്ന് പറഞ്ഞ് ആ കരച്ചിൽ കരച്ചിലല്ല എന്ന് ജനങ്ങൾ വിചാരിക്കാൻ വേണ്ടി, അതൊരു ജലദോഷമാണെന്ന് വിചാരിക്കാൻ മഹാൻ പറയുമായിരുന്നു, മാ അശദ്ദ സുഖാം,
അത്രയും ജനങ്ങളുടെ മുമ്പിൽ ആളുകൾ അറിയപ്പെടണം എന്നാഗ്രഹിക്കാതെ ജീവിച്ച മഹാൻ ഈ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ മക്കയിലേക്ക് ചെന്നപ്പോ ഒരാൾ ചോദിച്ചു, യാ ഫുലാൻ ഹലിൽ കറാമാത്ത് ഹഖീഖത്തുൻ ലി ഔലിയാ ഇല്ലാ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടാകും എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? അന്നത്തെ കാലത്ത് പിന്നെ ബിദഅത്തിന്റെ ആളുകളുടെ ചോദ്യം, അന്നൊരാൾ ചോദിച്ചു, ചോദിച്ചത് ആരോട്? അയ്യൂബ് സഖ്തിയാനി തങ്ങളോട്. എവിടെ വെച്ച്? മക്കയിൽ വെച്ച്. യാ ഫുലാൻ, അയ്യൂബ് സഖ്തിയാനി എന്ന് അയാൾക്ക് അപ്പറിയില്ലായിരുന്നു. ചോദിച്ചു, ഹലിൽ കറാമാത്തു ഹഖീഖ ലിൽ ഔലിയാ ഇല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്ത് ഉണ്ടാകുന്നത് സത്യം തന്നെയാണോ? ഖാല നഅം, അയ്യൂബ് സഖ്തിയാനി പറഞ്ഞു, അത് ഉറപ്പാണ്, ഔലിയാ ഇന്ന കറാമത്തുണ്ട്. അപ്പൊ ചോദ്യം, വമാ ദലീലുക, നിന്റെ തെളിവെന്താണ്? ഖുർആനുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലെ മഹാൻ അയ്യൂബ് സഖ്തിയാനി തങ്ങളോട് കറാമത്തിന് തെളിവ് ചോദിച്ചു. ഖാല ഉൻദുർ ഹൽ ബിജാനിബിനാ അഹദുൻ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്, ഇവിടെ ആരെങ്കിലും, ഞാൻ നീ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. നവാന്ന് ഒരു പാറയുണ്ട്, ആകെ പാറയുടെ മലകളല്ലേ. ആ ഒരു പാറയിലേക്ക്, ആ പാറയിൽ തടവിക്കൊണ്ട് മഹാനായ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പാറയിൽ കൈകൊണ്ട് തടവിയിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കയ്യങ്ങൾ എടുത്തപ്പോഴേക്കും ആ പാറയിൽ നിന്ന് ശുദ്ധവെള്ളം ഒലിച്ചു. ഇത് യുക്തിവാദികൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും, മുഅ്മിനീങ്ങൾക്ക് പ്രയാസമല്ല. പാറയിൽ നിന്ന് ശുദ്ധജലം ഒലിച്ചു. മഹാനവർകൾ പറഞ്ഞു, ഇശ്റബ്, കുടിച്ചോ എന്ന് പറഞ്ഞു. വെള്ളം അയാൾ ശരിക്കു കുടിച്ചു. മഹാനായൂബി സഖ്തിയാനിതങ്ങളും കുടിച്ചു. എന്നിട്ട് ഇവിടെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ വെള്ളം കണ്ടു നിന്നു, കണ്ടില്ല. അതാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ലോക ചരിത്രത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചത്. ഇത്രയും വലിയ മഹത്തുക്കൾ ഈ ഉമ്മത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ അഷ്റഫുൽ ഖൽഖിന്റെ കറാമത്തിന്റെ വെളിച്ചമാണ് അല്ലാഹു ഔലിയാഇന്റെ കൈകളിൽ കൊടുക്കുന്നത്. ഇതാണ് കറാമത്തുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കുണ്ട് എന്ന് തെളിവ് സഹിതം കാണിച്ചു കൊടുത്ത സയ്യിദ് ഫിതിയാനിൽ ബസറ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഹബീബിന്റെ സ്വഹാബിമാരിൽ കറാമത്തുണ്ടായ ആളാണ് അലാഉബിൻ അലാഉൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. മഹാനായ അലാഉൽ ഹദ്റമി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബിയാൻ. ഇന്ന് സൗദി അറേബ്യയുടെയും യുഎഇയുടെയും മധ്യത്തിലുള്ള പ്രവിശാലമായ ലോകത്തെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മരുഭൂമിയുണ്ട്, റുബുഉൽ ഖാലി എന്ന് പറയുന്ന മരുഭൂമി, ദ എംപ്റ്റി ക്വാർട്ടർ. ലോകത്ത് ഒരുപാട് വലിയ മരുഭൂമികളുണ്ട്, പക്ഷേ വെള്ളത്തിന്റെ ട്രേസസ് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം യാത്രക്കാർ തകർന്നു പോകാനും മരിച്ചു പോകാനും ഇടയുള്ള ഒരു മരുഭൂമിയാണ് റുബുഉൽ ഖാലി. യുഎഇയുടെ തെക്ക്, സൗദി അറേബ്യയുടെ വടക്ക്, രണ്ടിന്റെയും ബോർഡർ വരുന്ന പ്രദേശം റുബുഉൽ ഖാലി. വളരെ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡിസാസ്റ്റർ ഓഫ് ദ വേൾഡ്. മഹാനായ അയ്യൂബ്, മഹാനായ അലാഉൽ ഹദ്റമി തങ്ങൾ ആ വഴിക്ക് യാത്രയിലാണ്, സ്വഹാബികളുടെ കൂടെ ഒരു ധർമ്മ സമരത്തിലേക്ക് പോകുന്ന യാത്രയിലാണ്. വെള്ളം കണ്ട് നഷ്ടമായി, കുടിക്കാൻ വെള്ളമല്ല. മഹാനായ അലാഉൽ ഹദ്റമി തങ്ങൾ പോകുന്നത് അഹ്സയിലേക്കാണ്. അഹ്സ ദമാമിന്റെ പരിസര പ്രദേശങ്ങൾ, സൗദി അറേബ്യയുടെ ഭാഗം അവിടേക്കാണ്. ആ പ്രദേശങ്ങൾക്കാണ് ചരിത്രത്തിൽ അൽ ബഹ്റൈൻ എന്ന കിതാബിൽ കാണുന്നത്. അത് ഇന്നത്തെ ബഹ്റൈൻ അല്ല, ഇന്നത്തെ ബഹ്റൈനല്ല. അന്ന് നമ്മുടെ കിതാബുകൾ ബഹ്റൈൻ എന്ന് പറയുന്നത് ഇന്നത്തെ അഹ്സ ഖസീം ആ പ്രദേശങ്ങൾക്കാണ്. ആ ഭാഗത്തെ കാലാഉൽ ഹദ്റമി തങ്ങൾ പോകുമ്പോ വെള്ളം നഷ്ടപ്പെട്ട് വെള്ളം തീർന്ന് സ്വഹാബിമാർ വല്ലാതെ വിഷമിച്ചപ്പോൾ അവർ പറഞ്ഞു, യാ അലാ, മഹാനായ അലാഉൽ ഹദ്റമി, ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല വഅദനാ ഖൈറൻ ഫീ ഉമ്മത്തി മുഹമ്മദിൻ. അലാഉൽ ഹദ്റമി, റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരല്ലേ നമ്മൾ, നമുക്ക് അല്ലാഹു ഖൈർ തരുമെന്ന് അല്ലാഹു നമ്മുടെ നബിയോട് വഅദാ ചെയ്തിട്ടില്ലയോ? വലാ യുംകിനു അൻ നഹ്ലക, നമ്മൾ ഇങ്ങനെ മരിച്ചു പോകാൻ പാടുള്ളതോ? അല്ലാഹുവിന്റെ വഴിയിൽ നമ്മൾ പോകുമ്പോ, അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് പോകുമ്പോ നമ്മൾ വെള്ളം കിട്ടാതെ മരിച്ചു പോകുമോ? അലാ, ഈ ഉമ്മത്തിന് അല്ലാഹു സഹായം ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഉദുഅല്ലാഹു അസ്സ വജൽ അലാ, നിങ്ങൾ ഒന്ന് ദുആ ഇറക്കൂ, അല്ലാഹുവിനോട് ദുആ ഇറക്കൂ. അലാ, റുബുഉൽ ഖാലി മരുഭൂമിയിലാണ് സംഭവം നടക്കുന്നത്. മഹാനായ അലാഉൽ ഹദ്റമി തങ്ങൾ ദുആ ഇറക്കുന്നു, വളരെ ചെറിയൊരു ദുആ. മഴയില്ലാതെ വിഷമിക്കുന്ന കാലം, കടുത്ത ചൂടുള്ള കാലം. ഇപ്പോ യുഎയിലും ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള ചൂട് അങ്ങനെയാണ്, 44-45 ഡിഗ്രിയായി. ഇപ്പോഴേ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ചൂടങ്ങ് വല്ലാണ്ട് കൂടിയിരിക്കുകയാണ്, വല്ലാത്ത ചൂട്.
അതൊക്കെ പഴയ കാലത്തൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ അവരൊക്കെ സർവൈവ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. മഹാനായ അല എന്നവർ ദുആ ചെയ്തു, യാ ഹകീമു യാ അലീം യാ അലിയു യാ അദീം അല്ലാഹുമ്മ അഗ്സിനാ. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു, കുറേ തോരന്നിട്ടില്ല, ഒരുപാട് നേരം ഒന്നും തോരുന്നില്ല. അലാ ഉൽ ഹദർ മീതങ്ങൾ. യാ ഹലീമു യാ അലീമു യാ അലിയു യാ അദീം. തന്ത്രജ്ഞാനിയായവനെ, എല്ലാം അറിയുന്നവനെ, ഉന്നതനായവനെ, മഹോന്നതനായവനെ, അല്ലാഹുമ്മ അഗ്സിനാ, പടച്ചവനെ ഞങ്ങൾക്ക് മഴ വേണം. സ്വഹാബിമാരാണ് പറയുന്നത്, ഇത് സ്വഹീഹായ അസറാണ്. ഫവല്ലാഹി മൻ തഹാ മിൻ കലാമിഹി. മഹാനായ അലാഉൽ ഹദറമി ദുആ അവസാനിപ്പിച്ചപ്പോഴേക്കും ഇല്ലാ വജാഅത്ത് സഹാബത്തുൻ മുബാശിറ, നേർക്കുനേരെ ലൈവായിട്ട് അവിടെ മേഘം വരുന്നത് കാണുകയാണ്. അപ്പൊ വന്നു മേഘം, ഫതവസ്സതത്തിൽ ജൈഷ, സൈന്യത്തിന്റെ നേരെ മീത വന്നു നിന്നു കാർമേഘം. വഖത്തത് സമാ അൽ ജൈഷ്, സൈന്യം നിൽക്കുന്ന ഭാഗം മുഴുവൻ മേഘപടലം വന്നു നിൽക്കുന്നു. സുമ്മർഅദത് വഅംതറത്, പിന്നെ ഇടിവെട്ടാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. ആ സൈന്യം നിൽക്കുന്ന ഭാഗം മാത്രം, അവര് ക്യാമ്പ് ചെയ്ത സ്ഥലം മാത്രം, അതിന്റെ പരിസരങ്ങളിൽ മഴയില്ല, മേഘമില്ല. ഹത്താ സഖൂ വശരിബു വഗസലു വതവല്ലഉ ثുംമാ റതഫഅത്. ആ വെള്ളം കൊണ്ട് സ്വഹാബിമാർ വുദു എടുത്തു, അവര് കുളിച്ചു, അവര് കുടിച്ചു, ഒട്ടകങ്ങൾക്ക് മൃഗങ്ങൾക്ക് കുടിപ്പിച്ചു. ثുംമാ റതഫഅത്, അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ആ മേഘം മേലോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇതൊക്കെ നിരീശ്വരവാദികൾ കേൾക്കുകയാണെങ്കിൽ, ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അനുഭവിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ ജലാലിയത്തിനെയും റുബൂബിയത്തിനെയും നിഷേധിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുമായിരുന്നു? ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച പച്ചയായ യാഥാർത്ഥ്യങ്ങൾ. വിശ്വസിക്കാൻ പ്രയാസമുള്ളവരുണ്ടാകും. അവിശ്വാസികളും നിരീശ്വരവാദികളും സന്ദേഹവാദികളും, അവരോടെല്ലാം നമ്മൾ പറയുന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളോടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ദീനിന്റെ വിഷയങ്ങൾ പറയുമ്പോ ആളുകളൊക്കെ കമന്റുകളിലും യൂട്യൂബിലും അല്ലാത്തടത്തൊക്കെ ഷറഇന്റെ പ്രമാണങ്ങൾ വെച്ച് നമ്മൾ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ അന്ധവിശ്വാസം പറയുന്നു എന്ന് പറഞ്ഞിട്ട് യുക്തിവാദികളായ ആളുകളുടെ കമന്റുകൾ കാണും. അറഅയ്ച മനിത്തഖദ ഇലാഹഹു ഹവാ അഫഅൻത തകൂനു അലൈഹി വകീലാ. സ്വന്തം ശരീരം പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന, സ്വന്തം ശരീരത്തെ ദൈവമാക്കി വെച്ചവര് അവരെയാണ് യുക്തിവാദികൾ എന്ന് പറയാം. അവർക്ക് ബോധം നൽകാൻ ആരെ കൊണ്ട് കഴിയും? വിശുദ്ധ നബിയോടാ പറയുന്നത്. ആ യുക്തിവാദികളുടെ പിന്തുണമുറക്കാർ ഇന്നും നമ്മുടെ ചാനലുകളിൽ ഇരിക്കുന്നുണ്ട്, യൂട്യൂബുകളിൽ ഇരുന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ദീനിന്റെ പ്രമാണങ്ങളെ കളിയാക്കുന്നവർ, പരിഹസിക്കുന്നവർ, അന്ധവിശ്വാസമാണ് ഈ പറയുന്നത്, ഇത് തോന്നിവാസമാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് കണ്ണുകൾ അന്ധമാവുകയും ഹൃദയം അന്ധമാവുകയും ചെയ്തവർക്ക് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും? മുഅ്മിനീങ്ങളായ ആളുകൾ അവർ വളരെ മനോഹരമായി ഇത് വിശ്വസിക്കുന്നവരാണ്. മഹാനായ അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു, ആരാണോ ചരിത്രത്തിൽ അബൂ സുലൈമാൻ എന്നറിയപ്പെടുന്ന സ്വഹാബി എന്നറിയുമോ, അതാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. റോമക്കാരനായ ഒരു പട്ടാളക്കാരൻ ഒരു ഗ്ലാസ് വിഷമാണ് ഖാലിദ് റളിയല്ലാഹുവിന് കൊണ്ടുപോയി കൊടുത്തത്. വിഷം കുടിക്കണമെന്നല്ല ശറഅ് പറഞ്ഞത്, വിഷം കുടിക്കേണ്ടതില്ല, കുടിക്കരുത്, ശരീരം നശിപ്പിക്കരുത്. പക്ഷേ ഖാലിദ് റളിയല്ലാഹുവിന്റെ ഈമാനിന്റെ പ്രഭയും ഈമാനിന്റെ തിളക്കത്തിലും ആ മഹാനുഭാവനുണ്ടായ ആത്മധൈര്യം കൊണ്ട് മഹാനായ ഖാലിദ് റളിയല്ലാഹുവിനു, നിങ്ങളുടെ പടച്ചതമ്പുരാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും കുടിക്കാൻ നമുക്ക് ധൈര്യം കിട്ടുമാറ് നമുക്ക് ഈമാൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമുക്കതിന് കഴിയില്ല. അത് മനുഷ്യൻ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. വിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷിഫാഇന്റെ ആയത്തുകൾ പറഞ്ഞിട്ടില്ലേ? തേനിൽ ഷിഫയുണ്ടെന്ന് പറഞ്ഞത്, മറ്റു പല വിഷയങ്ങളിലും ഷിഫയുണ്ടെന്ന് പറഞ്ഞത്. ഈമാൻ ഉറച്ച ആളുകൾക്ക്, തഖ്‌വയുള്ള ആളുകൾക്ക്, ഈമാനിന്റെ പ്രഭയുള്ളവർക്ക് ആ റുഖ്യ കൊണ്ട് ഉടനടി ഉപകാരം ലഭിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പം, പ്രമാണത്തിന്റെ കുഴപ്പമല്ല. ഒരു യുക്തിവാദി എങ്ങനെ പറയുന്നത് കേട്ടു, ഷിഫയുണ്ട് എന്ന്
പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് ശിഫ കിട്ടാത്തത്? അള്ളാഹുവിന്റെ ഖളാ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ ഖളാ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഖളാ ശിഫയാണെങ്കിൽ അത് ഈ വഴിയിലൂടെയാണ് അള്ളാഹു നിശ്ചയിച്ചതെങ്കിൽ ലഭിച്ചിരിക്കും. ഇല്ലേ, ഏത് ഐസിയുവിൽ കൊണ്ടുപോയി ചികിത്സിച്ചാലും എത്രയായിരം കോടികൾ ചെലവഴിച്ചാലും ഒരു ഡോക്ടർക്കും ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? അള്ളാഹുവിന്റെ ഖളാ ഇല്ലാതെ ഡോക്ടർമാര് പറയില്ലേ, ശരീരം മരുന്നിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താ? അള്ളാഹുവിന്റെ ഖളാ ഇവിടെ വന്നിട്ടില്ല, രോഗിക്ക് ശിഫയാവാൻ അള്ളാഹു ഖളാ ചെയ്തിട്ടില്ല. അപ്പോഴാ പറയ, കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾ മരുന്ന് കൊടുത്തു, എല്ലാ മെഡിസിനും കൊടുത്തു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു, പക്ഷേ രോഗിയുടെ ശരീരം പ്രതികരിക്കുന്നില്ല. അതിന് തന്നെയാ മുഅ്മിനീങ്ങൾ പറയാ, അള്ളാഹുവിന്റെ ഖളാ വന്നിട്ടില്ല, അള്ളാഹുവിന്റെ ഖളാ എത്തിയിട്ടില്ല, അള്ളാഹുവിന്റെ വിധി എത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ വിധി എത്തുമ്പോൾ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികള്. എത്രയധികം രോഗങ്ങൾക്ക് ഈ യുക്തിവാദികൾ കഴിക്കുന്ന മരുന്ന് തന്നെ ഇത് ഇതിന് ശിഫയാണെന്ന് ഡോക്ടർമാര് കൊടുത്താൽ എല്ലാവർക്കും ശിഫയാകുന്നുണ്ടോ? അല്ലാന്റെ ഖളാ ഉണ്ടെങ്കിലല്ലേ നടക്കൂ. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചു എന്ന് വിചാരിച്ച് എല്ലാരും വിഷം കുടിച്ചു നോക്കട്ടെ എന്ന് ഒരു യുക്തിവാദി വെല്ലുവിളിച്ചാൽ സത്യവിശ്വാസത്തിന് ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വയം തീരുമാനം, മഹാനവറുകളുടെ ആത്മവിശ്വാസത്തിൽ ആ വിഷത്തിന്റെ കുപ്പിയെടുത്തിട്ട് മഹാനവറുകൾ ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന് പറഞ്ഞ ഒരൊറ്റ കുടിയങ്ങ് കുടിച്ചു, ഫമാ സാദഹു ഇല്ലാ നഷാത്വാ, മഹാനവറുകൾക്ക് ഉന്മേഷമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണത്. സ്വഹാബികളിൽ കറാമത്ത് കാണിച്ച ഒരുപാട് കറാമത്തുള്ള സ്വഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഇറാനിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ മുസ്ലിം സൈന്യവുമായി ഇറാനിലൂടെ ഒരു പുഴ കടക്കണം, അവിടെ ഒരു പാലമുണ്ട്, ആ പാലം ശത്രുക്കൾ എടുത്തു കളഞ്ഞപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ ഒരു നദിയുടെ മീതെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് മാജിക് അല്ല, കറാമത്ത് എന്നാണ് മുഅ്മിനീങ്ങൾ പറയാ. മുസ്തജാബ് ദുആയായ സ്വഹാബിയാണ് സഅദ് എന്നവരെ, ദുആക്ക് ഉത്തരമുള്ള സ്വഹാബിയായിരുന്നില്ലേ? ആ സൈന്യത്തോട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു എന്തു പറയണം? സൈന്യമേ, പാലം പൊളിഞ്ഞു, എന്നാൽ തിരിച്ചു പോകാം, ഇനി നമുക്ക് ദഅവത്തിന് അവസരമില്ലെന്ന് പറയണോ? സഅദ് റളിയല്ലാഹു അൻഹു പാലം പൊളിഞ്ഞു പോയപ്പോ യാ ഖൈറല്ലാഹിർ ഖബീ, അള്ളാഹുവിന്റെ കുതിരകളെ, യാ ഖൈലല്ലാഹിർ ഖബീ, കടന്നോളൂ, പുഴ കടന്നോളൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിലെ കുതിരകൾ അത് കേട്ടിട്ടുണ്ട്. ഇത് വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പ്രയാസമില്ല, മുഅ്മിനീങ്ങൾക്ക് പ്രയാസമില്ല, ഈമാൻ ഇല്ലാത്തവരെ കുറിച്ച് ഇവിടെ ചർച്ചയുമില്ല. കാരണം ഇത്തരം വിഷയങ്ങൾ, ഇത്തരം യുക്തിവാദികൾ കേൾക്കാൻ ഇടയാകുമ്പോ അതിന്റെ അടിക്കുറിപ്പ് കൊടുക്കുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്, കണ്ടില്ലേ അബദ്ധം പറയുന്നു, കണ്ടില്ലേ ഏതോ ഏതോ വാറോലകൾ വിളിച്ചു പറയുന്നുവെന്ന്. ഇവന്മാർക്കൊന്നും ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് ആർക്കും കഴിയില്ല, അല്ലാഹുവിനോട് ദുആ ഇറക്കാം, അവർക്ക് സന്മനസ് കൊടുക്കണേ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു യാ ഖൈലല്ലാഹിർ ഖബീ, അള്ളാഹുവിന്റെ അനുസരണ ഉള്ള കുതിരകളെ എഴുന്നേറ്റോളൂ എന്ന് പറഞ്ഞപ്പോ ആ കുതിരകൾ അത് കേട്ടിട്ടുണ്ട്. മഹാനായ സഅദ് തങ്ങളുടെ കറാമത്തായിരുന്നവത് ആ ആ പുഴയിലൂടെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിര കടന്നുപോയി. അത് ഐസ് പോലെ ഉറച്ചു, എന്നാൽ ഐസ് പോലെ വഴുതുന്നില്ല, എന്നാൽ അത് വെള്ളവുമല്ല. അങ്ങനെ ഉറച്ച രീതിയിൽ മഹാനായ സഅദ് തങ്ങളുടെ സൈന്യം ഇറാനിലേക്ക് പേർഷ്യയിലേക്ക് യാത്ര ചെയ്തപ്പോ സമുദ്രമല്ല നദിയുടെ മീതെ നടന്നു പോയിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ അക്കരെ എത്തിയപ്പോഴാണ് ഒരു സഹാബി പറഞ്ഞത്, സഅദേ സഅദേ, എന്റെ ഒരു ബാഗ് നഷ്ടമായിട്ടുണ്ടല്ലോ, എന്റെ ഒരു ബാഗ് നഷ്ടമായിട്ടുണ്ട്. മഹാനായ സഅദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അഫ്ഖിദുൽ മിഖ്ലാഹ്, മിഖല എന്ന് പറഞ്ഞാൽ ഭക്ഷണം സൂക്ഷിക്കുന്ന, നമ്മൾ ടിഫിൻ ബോക്സ് എന്ന് പറയില്ലേ, ഭക്ഷണത്തിന്റെ ഒരു കണ്ടെയ്നർ, അതിൽ എന്തോ ചെറിയ ഭക്ഷണമാണുള്ളത്. കരകടന്ന് നമ്മുടെ ഈ പുഴ കടന്ന് അക്കരെ എത്തിയപ്പോഴാ പറഞ്ഞത്, സഅദേ തങ്ങളെ, അഫ്ഖിദുൽ മിഖല, എന്റെ ഭക്ഷണപ്പൊതി നഷ്ടമായിട്ടുണ്ട്, വരുന്ന വരവിലെ നീ തിരിച്ചു പോയിക്കോ. ആ സുഹാബി തിരിച്ചു വെള്ളത്തിലൂടെ നടന്നു വരുമ്പോ ഒരു മരത്തിൽ അത് പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. മരം വെള്ളത്തിനടിയിലാണ്, ആ വെള്ളത്തിനടിയിൽ കിടക്കുന്നത്
നിൽക്കുന്ന ആ വൃക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് ഒരു ഐശ്വറച്ച സ്ഥലത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്ന പോലെ കൈകൊണ്ട് പിടിച്ചെടുത്തിട്ട് സ്വഹാബി സാദ് തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുമുണ്ട്. ഇതൊക്കെ ചരിത്രത്തിലെ മർമ്മപ്രധാനമായ അത്ഭുതകരമായ സംഭവങ്ങളാണ്. മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ, മുസ്ലിമീങ്ങളിലെ എല്ലാ വിഭാഗക്കാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ചരിത്ര പണ്ഡിതന്മാർ ഈ വിഷയങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. കറാമത്തുകൾ, സ്വഹാബത്തിനുണ്ടായ അത്ഭുതങ്ങൾ, സ്വഹാബികളുടെ തൊട്ട് ശേഷം വന്ന അബൂ സുലൈമാനുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി, സ്വഹാബികളുടെ കാലശേഷം വന്നു. സ്വഹാബികൾ സ്വഹാബി ആവാൻ കഴിഞ്ഞില്ല, നബിദങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ സ്വഹാബികളെ കാണാൻ പറ്റിയ താബിഈങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇറാനിൽ യമനിലെ അന്നത്തെ കള്ളപ്രവാചകനായിരുന്ന അൽ അസ്വദുൽ അനസി, നമ്മൾ കേട്ടിട്ടുണ്ട് മദ്രസ പുസ്തകങ്ങളിൽ കള്ളപ്രവാചകനായ അൽ അസ്വദുൽ അനസി, അദ്ദേഹം മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടല്ലോ, തീ കുണ്ടാരമുണ്ടാക്കി ശിക്ഷിച്ചിട്ടുണ്ടല്ലോ. മഹാനവറുകൾ പ്രഭാഷകനായിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ ദഅവത്ത് ചെയ്യുന്ന ആളാണ്, പ്രബോധകനാണ്, ആലിമീങ്ങളാണ്, ആലിമാണ്, ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ ഉസ്താദാണ്. മഹാനവറുകളെ യമനിന്റെ ഭരണാധികാരിയായിരുന്ന കള്ളപ്രവാചകനാണെന്ന് കള്ളപ്രവാചകനായിരുന്ന അൽ അസ്വദുൽ അനസി മഹാനവറുകളെ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, പിന്നെ നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ, അസ്വദുൽ അനസി നബിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നാ ചോദ്യം. മഹാനവറുകൾ ഉറച്ച മറുപടി പറഞ്ഞില്ല, ഇല്ല. അതുമിനു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങ മഹാനായ റസൂലുള്ളാഹി തങ്ങളെ നീ വിശ്വസിക്കുന്നുണ്ടോ. മഹാനായ അസ്വദുൽ അനസിയോട് അസ്വദുൽ അനസിയോട് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളുടെ മറുപടി, ബി അബീ ഹുവ വ ഉമ്മീ, ഞാൻ എന്റെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു. നഅം ഉമ്മിനു ബി, അപ്പോഴാണ് അസ്വദുൽ അനസിയുടെ ഭീഷണി വരുന്നത്, വല്ലാഹി ലഅഖ്തുലന്നക ഖത്ലതൻ മാ ഖത്ലഹ അഹദുൻ ഖബലി, എന്റെ മുമ്പ് ഒരാളും ചെയ്തിട്ടില്ലാത്ത വിധം ക്രൂരമായി നിന്നെ ഞാൻ വധിക്കും എന്ന് പറഞ്ഞപ്പോ മഹാനായ അസ്വദുൽ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി അൽ അസ്വദുൽ അനസിയുടെ ഈ പ്രഖ്യാപനത്തോട്, അദ്ദേഹത്തിന്റെ വിളംബരത്തോട്, അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോല് പിടിച്ച് എന്തും ചെയ്യാമെന്ന തോന്നിവാസം പറഞ്ഞ ആ ഒരു നേരത്തെ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി ശാന്തമായി നിന്നിട്ട് നിനക്ക് വേണ്ടത് ചെയ്യാം അൽ അസ്വദുൽ അനസി. അങ്ങനെയാണ് കത്തിക്കാൻ വിറക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്, വിറകുകൾ കൊണ്ടുവന്നു, വിറകുകൾ കൊണ്ടുവന്ന് കൂട്ടിവെച്ചു. അന്നൊരിക്കെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നംറൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ നംറൂദ് എറിഞ്ഞ പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ച പോലെയുള്ളൊരു പരീക്ഷണം നടക്കുകയാണ് ഈ ഉമ്മത്തിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞപ്പോ മഹാനവരുടെ ഒരു രോമത്തിന് പോലും കേടുപറ്റാതെ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ കേട്ടു പഠിച്ച ചരിത്രം, ഇറാഖിൽ വെച്ച് നടന്ന സംഭവം ഈ ഉമ്മത്തിൽ വെച്ച് നടന്ന ആളാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ ദാക്കിറായിരുന്നു, വലിയ ദാക്കിറാൻ, അല്ലാഹുവിനെ ദിക്ര ചെയ്യുന്ന ആളാണ് ഏതു നേരവും. മഹാനവറുകളെ തീ കുണ്ടാരമുണ്ടാക്കി തീയിലേക്ക് വലിച്ചെറിയുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്ത ദുആയാണ് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ ദുആ ചെയ്തത്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ആ ദുആയോടുകൂടെ മഹാനവറുകൾ തീക്കുണ്ടാരത്തിൽ ചെന്ന് പതിക്കുന്നു. അൽ അസ്വദുൽ അനസിയുടെ തീക്കുണ്ടാരത്തിലേക്ക് സുബ്ഹാനല്ലാഹ്, അത്ഭുതം സംഭവിച്ചു, അത്ഭുതം സംഭവിച്ചു, കറാമത്ത് സംഭവിച്ചു. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനിക്ക് ഒരു കേടുപാടും പറ്റാതെ മഹാനവറുകൾ ആ തീയിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നു. ആളുകൾ ചെന്ന് പറഞ്ഞു അസ്വദുൽ അനസിയോട്, അസ്വദേ, നിന്റെ തീക്കുണ്ടാരത്തിൽ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് പേടിയായി, ഇത് മാരണക്കാരനാണ്, സാഹിറാൻ, ഇത് മാജിക് ചെയ്യുന്ന ആളാണ്. അഖ്രിജൂഹു ഹാദാ അക്ബറു സഹറത്തിൽ യമൻ, ഇത് യമന് കണ്ട ഏറ്റവും വലിയ സാഹിറാൻ, സിഹ്ര് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഇയാളെ യമനെന്ന് പുറത്താക്കണേ എന്ന് പറഞ്ഞ് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ യമനെന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. നേരെ വന്നത് എങ്ങോട്ടാണെന്നറിയുമോ, റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക്.
പരിശുദ്ധമായ മദീനയിലേക്ക്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. അന്ന് ഭരണം നടത്തുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആൻ. അബു മുസ്ലിം അൽ ഖൗലാനി തങ്ങളുടെ സംഭവം മദീന അറിഞ്ഞു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം. എപ്പോഴാണാവോ മദീനത്തേക്ക് വരികയെന്ന് കൊതിച്ചു നിന്നു. അങ്ങനെ മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്തേക്ക് കടന്നു വന്നപ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ. നമ്മൾ ഓർക്കണം, റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് പോകുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹത്തുക്കളൊക്കെ നിസ്കരിച്ച പള്ളിയാണത്. അവിടത്തെ പരിശുദ്ധമായ പള്ളിയുടെ തൂണിൽപ്പെട്ട ഒരു തൂണിലേക്ക് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. വല്ലാത്ത ഖുശൂഉള്ള നിസ്കാരം. നിസ്കാരത്തിലെ ഭക്തി കണ്ടപ്പോഴാണ് ഇത് കാര്യമായ മഹാനാണെന്ന് മനസ്സിലായത്. ഹദീത് പണ്ഡിതന്മാർ നോക്കണം, കുന്നാനന്ദുർ ഇല ശഖ്സി, അവര് പറയും നിസ്കാരം ശരിയല്ലാത്ത ഒരാളിൽ നിന്ന് ഞങ്ങൾ ഹദീത് സ്വീകരിക്കാറില്ലായിരുന്നു. ഹദീത് സ്വീകരിക്കണമെങ്കിൽ വ്യക്തി നന്നാവണം. അതാണ് ഹദീത്തിന്റെ ഹദീത് ശാസ്ത്രം പഠിപ്പിക്കുന്ന വലിയൊരു അത്ഭുതം. അതാണ് റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയം ആര് പറഞ്ഞാലും ആ പറയുന്ന വ്യക്തിയുടെ വ്യക്തി ജീവിതം എങ്ങനെയുണ്ട് എന്ന് നോക്കാതെ സ്വീകരിക്കാൻ പാടില്ലെന്നാണ് ഹദീത്തിന്റെ പ്രമാണം. അതുകൊണ്ടാണ് ഹദീത്തുകളിൽ ദഈഫുകൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഹദീത്തുകളിൽ ഹസനുകൾ ഉണ്ടായത്. ഹദീത്തുകളുടെ ബലാബലങ്ങൾ നോക്കുന്നത് അത് ഉദ്ധരിക്കുന്ന ആൾ എങ്ങനെയുണ്ട് നോക്കിയിട്ടാണ്. ഹദീത് പണ്ഡിതൻ പറയുന്നു, നോക്കൂ, കുന്നാനന്ദുറു ഇല ശഖ്സി, ഞങ്ങൾ ഒരാളെ ശരിക്ക് വീക്ഷിക്കും ഹദീസ് പഠിക്കുമ്പോ. നിസ്കാരത്തിൽ നല്ല ഭക്തിയും നിസ്കാരത്തിൽ നല്ല ശ്രദ്ധയും നല്ല ഭയഭക്തിയും കണ്ടാൽ ഞങ്ങൾ അവരിൽ നിന്ന് ഹദീത്ത് സ്വീകരിക്കും. നിസ്കാരത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ, നിസ്കാരത്തിൽ അശ്രദ്ധമായിട്ട്, നിസ്കാരത്തിൽ ഒരു തരം ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ ഞങ്ങൾ എത്ര വലിയ ാണെന്ന് പറഞ്ഞാലും ശരി, ഞങ്ങൾ അയാളുടെ ഹദീത്ത് സ്വീകരിക്കുകയില്ല. ഇതാണ് ഹദീത് പണ്ഡിതന്മാരുടെ പ്രമാണം. അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങളുടെ മദീനയിലെ നിസ്കാരം കഴിഞ്ഞ് ആ പള്ളിയിൽ മഹാനവർ നിൽക്കുമ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒന്നുകൊണ്ട് ചോദിച്ചു, അൻത അബൂ മുസ്ലിം, നിങ്ങളാണോ അബൂ മുസ്ലിം അൽ ഖൗലാനി? ഖാല നഅം യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, അത് ഞാൻ തന്നെയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അരികത്ത് കൊണ്ടുപോയിട്ടാണ് ചോദിച്ചത്. ഫആനഖഹു തവീല, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി ഒരുപാട് നേരം കെട്ടിപ്പിടിച്ചു. അങ്ങനെ സിദ്ദീഖ് തങ്ങളുടെ കൂടെ ഇരുത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹി അല്ലദീ അറാനാ ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹിം ഖലീലിർ റഹ്മാൻ അലൈഹി സലാം. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹി സലാം മഹാനവർക്ക് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ ഒരാൾക്ക് സംഭവിപ്പിച്ചത് ഹബീബിന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളെ നമുക്ക് കാണിച്ചു തന്ന അല്ലാഹുവേ, നിനക്ക് സ്തുതി റബ്ബേ. ആ ഒരു കറാമത്ത് കാണിച്ച മഹാനാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്രാഹിം നബി അലൈഹി സലാമിന് സംഭവിച്ചതുപോലെയുള്ള ഒരു അനുഭവം ഈ ഉമ്മത്തിലുണ്ടായ താബിഈയാണ്. സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലം, സിദ്ദീഖ് തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലം, ഉമർ എന്നവർ ജീവിച്ചിരിപ്പുള്ള കാലം, ഉസ്മാൻ എന്നവരും അലിയാരും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഹാബിമാർ അനുഭവിച്ച അനുഭവമാണിത്. അൽ അസ്വദുൽ അനസിയുടെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇത് അല്ലാഹുവിന്റെ ഹിഫ്ളാണ്. റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്ന ദുആയതായിരുന്നല്ലോ, അസ്തൗദിഉകല്ലാഹല്ലദീ ലാ തളീഉ വദായിഉ, അല്ലാഹുവേ നിന്നെ, അല്ലാഹുവേ നിന്റെ കൈകളിൽ ഞാൻ ഇവരെ ഏൽപ്പിക്കുന്നു റബ്ബേ, നിന്നെ ഭരമേൽപ്പിക്കപ്പെടുന്നതൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ലല്ലോ. അല്ലാഹുവിനെ ഏൽപ്പിക്കപ്പെട്ടവർ പിന്നെ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഇനായത്തും അല്ലാഹുവിന്റെ രക്ഷയും കിട്ടുന്നവർ പിന്നെ എങ്ങനെയാണ് പരാജയപ്പെടുന്നത്? അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഈ
മഹത്വത്തിന് നമുക്ക് എങ്ങനെ കിട്ടും, നമ്മൾ എങ്ങനെ ഇത് ഇതിലേക്ക് എത്തിപ്പെടും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള ഏതാനും ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും വുദൂഇന്റെ അവസ്ഥയിലാവണം, വുദൂ എടുത്തിരിക്കണം. വുദൂ മുറിഞ്ഞാൽ വുദൂ എടുക്കുക. അത് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അല്ലാത്തവരും മുതിർന്നവരും ചെറിയവരും ഒക്കെ വുദൂ മുറിഞ്ഞാൽ വുദൂ എടുക്കുക. എപ്പോഴും വുദൂഇന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ വുദൂ പുതുക്കിക്കൊണ്ടിരിക്കുക. അൽ വുദൂ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ആയുധമാണ് വുദൂ. എപ്പോഴും വുദൂ ഉണ്ടാവുക. അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് കറാമത്തല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിന്റെ ഹിഫ്ള് അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിന് ഒന്നാമത്തെ കാരണം വുദൂ ഉണ്ടായിരിക്കലാണ്. രണ്ട്, രാവിലെയും വൈകുന്നേരവും ഉള്ള ദിക്റുകളുണ്ട്, അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകള്. ആയത്തുൽ കുർസി അതിൽപ്പെട്ടതാണ്. ഹിസ്നുൽ മുസ്ലിം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രന്ഥമുണ്ട്, മുസ്ലിമിന്റെ അദ്കാറുകളുടെ കോട്ട എന്ന് പറഞ്ഞ ഹിസ്നുൽ, ദ ഫോർട്രസ് ഓഫ് മുസ്ലിം. ഒരുപാട് ഒരുപാട് ദിക്റുകൾ, അദ്കാറു സുബാഹി വൽ മസാ, സുബഹിന്റെ മുമ്പ്, സുബഹിക്ക് ശേഷം, മഗ്രിബിന്റെ മുമ്പ്, മഗ്രിബിന്റെ ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ. ചെറിയ കിതാബ് ഇഷ്ടം പോലെ ആപ്പുകൾ ഉണ്ട്, അദ്കാറു സുബാഹി വൽ മസാ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് തന്നെ അത് ചൊല്ലാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ദിക്റുകൾ പതിവാക്കുക. അതിൽപ്പെട്ടതാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി വലിയ മഹത്വമുള്ള ആയത്തും ഫിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രദ്ധമായ ആയത്ത്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബിതങ്ങൾ ചോദിച്ചത്, നബിതങ്ങളോട് മറുപടി കൊടുത്തു, ഉബൈ എന്നവർ ആയത്തുൽ കുർസിയാണ്. ലിയഹനികൽ ഇൽമു യാ അബൽ മുന്ദിർ, അബുൽ മുന്ദിറേ, ഉബൈ ഇബ്നു കഅബേ, നിങ്ങൾക്ക് അല്ലാഹു ഇൽമു കൊണ്ട് ഐശ്വര്യം നൽകട്ടെ എന്ന് ഹബീബ് ദുആ ചെയ്തു കൊടുത്ത മറുപടിയാണത്. ആ ആയത്തുൽ കുർസി അലാമ ഇബ്നു ഖയ്യിം തങ്ങൾ പറഞ്ഞു, ഞാൻ ജീവിക്കുകയാണെങ്കിൽ ആയത്തുൽ കുർസിയെ കുറിച്ച് മാത്രം ഒരുപാട് വോള്യങ്ങൾ കിതാബ് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മഹാൻ അപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആയത്തുൽ കുർസി മഹത്വമാണ്, ഹിർസു മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് കാവലാണ്. പിന്നെ ആമന റസൂൽ, നമ്മൾ പതിവാക്കേണ്ട ആയത്താണത്. ആമന റസൂൽ, അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അജിബ്തു ലി മുസ്ലിമിൻ ലഹു അഖ്ലുൻ യനാമു വലാ യഖ്റഉ ഖവാതിമ സൂറത്തിൽ ബഖറ. മുസ്ലിമായൊരു മനുഷ്യനെ കാണുമ്പോ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. മുസ്ലിമായൊരു മനുഷ്യൻ ബുദ്ധിയുണ്ട്, യനാമു ഉറങ്ങാൻ കിടക്കുമ്പോ വലാ യഖ്റഉ ഖവാതിമ സൂറത്തിൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാന ആയത്തുകൾ, അതായത് ആമന റസൂലു എന്ന് നമ്മൾ ചൊല്ലി പഠിക്കുന്ന ആ ആയത്തുകൾ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം അതോദാതെ എങ്ങനെയാണ് ഒരു മുസ്ലിം കിടന്നുറങ്ങുന്നത് എന്ന് എനിക്ക് അത്ഭുതമുണ്ടെന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങൾ പറയുമായിരുന്നു. ആയത്താണ് ആ രണ്ട് ആയത്തുകൾ. ഏതെങ്കിലും ഒരാൾ ആമന റസൂലു രാത്രി ഓതിയാൽ ലകഫതാ, ആ മനുഷ്യന് സംരക്ഷണം കിട്ടാൻ അത് മാത്രം മതിയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ നമ്മൾ ഓതണം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, നബിതങ്ങളോട് ഉഖബത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ അഖൂലു യാ റസൂലല്ലാഹ്, നബിതങ്ങൾ ഉഖബത്തുങ്ങളോട് പറഞ്ഞു, ഖുൽ പറയ് ഉഖബാ, പറയ്, ചോദിച്ചു, മാ അഖൂലു യാ റസൂലല്ലാഹ്, എന്താ നബിയെ ഞാൻ പറയേണ്ടത്? ഖാല ഖുൽ, തങ്ങൾ പറഞ്ഞു, നീ പറയ്. വമാ അഖൂലു, എന്താ നബിയെ ഞാൻ പറയേണ്ടത്? അപ്പൊ നബിതങ്ങൾ ഓതി കൊടുത്തു. ഇതിന് ഹബീബിന്റെ പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനിയും പറയണം, ഖുബ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. പിന്നെയും പറയൂ, ഖുബ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇത് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഓരോന്നും ഓതേണമേ. നിങ്ങൾ ഓതിയാൽ യക്ഫീക മിൻ കുല്ലി ഷൈഇൻ ഉഖബാ, നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകും, അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത് ഒരു ദിക്ർ ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ നൂറ് പ്രാവശ്യം, വൈകുന്നേരം നൂറ് പ്രാവശ്യം,
പ്രാവശ്യം ചൊല്ലിയാൽ ഈ അക്കങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അത് നൂറ് എന്ന് പറഞ്ഞാൽ നൂറ്റൊന്നാവരുത്, അത് നൂറന്നെ. ചാവിണ്ടല്ലോ, അതിന് കുറെ പല്ലുണ്ടാവുമല്ലോ. ഒരു പല്ല് ഏറെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ വാതിൽ തുറയില്ല. ആ മിഫ്താഹുകളാണ് ഇതൊക്കെ. ആ പറഞ്ഞ എണ്ണം മുൻഹസിറാണ്, അത് അങ്ങനെ ആവണം. നൂറ് പ്രാവശ്യം നൂറന്നെ. ഇനി വസ്വാസുള്ളവരെ കാര്യമാണ് പ്രയാസം. നൂറായോ ഇല്ലേ, വസ്വാസാവരുതേ. രാവിലെയും വൈകുന്നേരവും നൂറ് പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ എന്ത് സംഭവിക്കും? വളരെ പരിശുദ്ധമായ സ്വഹീഹായ ഹദീസ് അല്ലയോ ഇത്? തുക്തബു ലഹു മിഅത്തു ഹസന, നൂറ് നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തും. വതുകഫറു അൻഹു മിഅത്തു സയ്യഅ, നൂറ് തെറ്റ് അല്ലാഹു പുറത്തുതരും. വതകൂനു ലഹു അദ്ലു അശ്രി രിഖാബ്, പത്ത് അടിമകളെ മോചിപ്പിച്ച കൂലിയുണ്ട്. വതകൂനു ലഹു ഹിർസും മിനശ് ശൈത്താനി യൗമഹു ദാലിക ഹത്താ യംസിയ. ആ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ ആ മനുഷ്യൻ അല്ലാഹു സംരക്ഷണം കൊടുക്കും. വലം യഅതി യൗമൽ ഖിയാമത്തി അഹദുൻ ബിമിസ്ലി മാ ജാഅ ബി ഇല്ലാ റജുലൻ അമില ബിമിസ്ലിഹി ഔ സാദ അലൈഹി. അയാളെ പോലെ നന്മ ചെയ്ത ഒരാൾ അന്ത്യനാളിൽ കാണുക സാധ്യമല്ല. ഇയാൾ ചെയ്തത് അത്രയോ, അത്ര ചെയ്തവരോ, അതിലേറെ. ഒരു ദിവസം ചെയ്തു, പിറ്റേന്നും ചെയ്തു, എല്ലാ ദിവസവും ചെയ്തു. അത്തരം ആളുകളല്ലാതെ ഇയാളെ പോലെ നന്മയുള്ള ആളുകൾ ഉണ്ടാവില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തേത്, വിശുദ്ധ ഖുർആൻ മനോഹരമായി ഓതണേ. ഖുർആനിന്റെ പാരായണം നമ്മൾ ചിന്തിക്കുക. വാട്സപ്പ് വായിച്ചു തീർത്തിട്ട്, ഫേസ്ബുക്ക് വായിച്ചു തീർത്തിട്ട്, യൂട്യൂബിലെ വീഡിയോകൾ കണ്ടു തീർത്തിട്ട് മരിക്കാൻ കഴിയില്ല. ഇന്റർനെറ്റിലുള്ളതൊക്കെ വായിച്ചു തീർന്ന് മരിക്കാൻ നേരം കിട്ടും. ലോകത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങൾ, മാഗസിനുകൾ വായിച്ചു തീർന്നിട്ട് മരിക്കാൻ കഴിയോ? കഴിയൂല. നമ്മൾ മരിച്ചാൽ അത് ബാക്കിയാണ്. വായിക്കേണ്ടത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഖുർആനാണ്. വിശുദ്ധ റമദാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച് പൂട്ടിവെക്കല്ലേ, ഖുർആനിന്റെ ഒത്ത് തുടരുക. ഓരോ ദിവസവും ഒരു ജുസ്വേ ഒരു ജുസ് വീതം ഓതിയിട്ട് ഒരു മാസം കൊണ്ട് ഒരു ഖത്തം തീർക്കാൻ നമുക്ക് സാധിക്കണം. പതിനൊന്ന് മാസം, പതിനൊന്ന് ഖത്തമെങ്കിലും തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇപ്പോഴേ ആരംഭിക്കാം. റമദാൻ കഴിഞ്ഞാൽ നിർത്തിവെക്കല്ലേ. ഖുർആനിന്റെ പാരായണം കഴിഞ്ഞിട്ടാവണം മറ്റു വാക്യങ്ങൾ, മറ്റു കാണാനുള്ളത് കാണേണ്ടത്. വിശുദ്ധ ഖുർആൻ ജുസ്അംഗിലും നമ്മൾ ഓതുക. അറിയണോ, ഹദീദ് പണ്ഡിതന്മാർ, ഹദീദ് പണ്ഡിതന്മാർ, മഹാനായ ഹമ്മാദ് ഇബ്നു സലമയെ പോലെയുള്ള മഹാന്മാരായ ഹദീദ് പണ്ഡിതന്മാർ, ഒരു ഹദീദ് എടുക്കണമെങ്കിൽ, ഒരു ഹദീദ് വായിക്കണമെങ്കിൽ, നൂറായത്ത് ഖുർആൻ ഓതിയിട്ടേ ഒരു ഹദീദ് അവരെടുക്കുമായിരുന്നു. ഹമ്മാദ് ഇബ്നു സലമ തങ്ങളെ പോലെയുള്ള മുഹദ്ദിത്തീൻ പടച്ചോ. നമ്മൾ എല്ലാ ചാനലും എല്ലാ പത്രം വായിച്ചു കഴിഞ്ഞാലും അത് മാത്രം തുറക്കാൻ നേരമല്ല. ഹദീസും ഖുർആനും ഒരുപോലെ വഹിയല്ലേ. നൂറായത്തുകൾ ഓതിയിട്ട് ഒരു ഹദീസ് എടുക്കുമായിരുന്നുള്ളൂ മഹാനായ ഹമ്മാദ് ഇബ്നു സലമ തങ്ങൾ. നമ്മളെ കൊണ്ട് അങ്ങനെ ആവാൻ പറ്റും, നമ്മളെ കൊണ്ട് കഴിയും തോന്നുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മൾ മാറ്റിവെക്കല്ലേ, അത് നമുക്ക് ഹെർസാണ്, അത് നമുക്ക് ഹെർസാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് പോകുമ്പോ ഖുർആൻ ഓതിയിട്ട് ഏതാനും പേജുകൾ ഓതിയിട്ട് പൂട്ടിവെക്കും, എന്നിട്ട് അങ്ങാടിയിൽ പോകും, തിരിച്ചു വന്നിട്ട് വീണ്ടും മുസ്ഹഫ് എടുക്കും, എന്നിട്ട് ഓതി വെക്കും. സുബ്ഹാനല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നാഫി എന്നവർ പറയുന്നുണ്ട്, മാ കാന ശുഗുലു ഇബ്നു ഉമർ ഫീ ബൈതി ഇല്ലാ അൽ വുദൂഉ വൽ മുസ്ഹഫ്. വീട്ടിൽ വന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഓതലും ഖുർആനും വുദൂഉമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും മനോഹരമായി അല്ലാഹുവിന്റെ വചനങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അല്ലാഹുവിന്റെ സംരക്ഷണം ഈ ഉമ്മത്തിനുണ്ടാകും. ആറാമത്തേത്, അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ, രാത്രി സുബഹിന്റെ മുമ്പ് പത്ത് മിനിറ്റ് മുമ്പെങ്കിലും വാങ്ക് വിളിക്കുന്നതിന്റെ പത്ത് മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് രണ്ട് റക്അത്തെങ്കിലും നിസ്കരിക്കാൻ കഴിഞ്ഞാൽ, ഒരു റക്അത്ത് വിത്രെങ്കിലും അല്ലെങ്കിൽ മൂന്ന് റക്അത്ത് വിത്ര് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ, ഖിയാമുൽ ലൈലെന്നോ തഹജ്ജുദെന്നോ നമ്മൾ പറയുന്ന രാത്രി നേരത്തെ നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന ഷറഫാണ്, അല്ലാഹു നൽകുന്ന മഹത്വമാണ്. അല്ലാഹു ഭൂമി ലോകത്തുള്ള മനുഷ്യരിലെ
മനസ്സിലേക്ക് അവന്റെ റഹ്മത്ത് ഇറങ്ങി വരികയും ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ, ഞാൻ ഉത്തരം കൊടുക്കാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിറല, ആരെങ്കിലും മാപ്പ് ചോദിക്കുന്നുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കാമെന്ന് അല്ലാഹു ചോദിക്കുന്ന നേരത്ത് നിസ്കാരത്തിലായി റബ്ബിലേക്ക് മുന്നിടാൻ ഖിയാമുൽ ലൈലി സുബ്ഹിന്റെ മുമ്പായിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്തോളൂ. നിഅമർ റജുലു ലൗ കാന യുസല്ലി ബില്ലൈൽ, ഇബ്നു ഉമർ തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, നിഅമർ റജുലു ലൗ കാന യുസല്ലി ബില്ലൈൽ, ഇബ്നു ഉമർ എത്ര നല്ല ആളാണ് ആ സുബ്ഹിക്ക് മുമ്പുള്ള രാത്രിയിലെ സുന്നത്ത് നിസ്കാരം ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതോടൊപ്പം അവസാനമായി സുന്നത്തുകൾ നമ്മൾ ധാരാളം ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുദ്സിയായ ഹദീസ് വലാ യസാലു അബ്ദി യതഖറബു, എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ബിന്നവാഫിലി, സുന്നത്ത് നിസ്കാരം കൊണ്ട്, ഫർള് കൊണ്ട് നമ്മുടെ ബാധ്യതയാണ് നിർവഹിക്കുന്നതെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നത്. ഞാൻ അവനെ സ്നേഹിക്കുന്നവരെ, അവരെനിക്ക് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഫർള് പാരമൗണ്ടാണ്. രാത്രി ഖിയാമുല്ലൈലൊക്കെ നിസ്കരിച്ചിട്ട് സുബ്ഹ് നിസ്കരിക്കാതെ കടന്നുറങ്ങാൻ അങ്ങനെ ആവരുത്. ഫർള് കഴിഞ്ഞിട്ടാണ് സുന്നത്ത്. ഫർള് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. പക്ഷേ ഫർള് നിർവഹിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിർവഹിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നത്. അല്ലാഹു പറയാണ്, സുന്നത്ത് നിസ്കരിക്കുന്നവരെ, സുന്നത്ത് ചെയ്യുന്നവരെ എനിക്കിഷ്ടമാണ്. ഞാൻ അവരെ ഇഷ്ടപ്പെട്ടാൽ അവർ കേൾക്കുന്ന കാത് ഞാനാവും, അവര് കേൾക്കുന്ന കാത് ഞാനാവും, കാണുന്ന കണ്ണ് ഞാനാവും, പിടിക്കുന്ന കൈ ഞാനാവും, നടക്കുന്ന കാല് ഞാനാവും. അവര് ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും, അവരെന്നോട് ചോദിക്കുന്നത് ഞാൻ അവർക്ക് നിർവഹിച്ചു കൊടുക്കും. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവരാണ് എന്റെ ഔലിയാക്കന്മാർ. അവരോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ അല്ലാഹുവിന്റെ വചനം ഖുദ്സിയായ ഹദീസുകളിൽ അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ സുന്നത്തുകൾ എടുക്കണേ എന്ന് നമ്മളോട് വസീയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംരക്ഷണം കിട്ടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.